ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയാൽ തീരാത്ത ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പകൽ വെളിച്ചം പോലെ പുലർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നബി തങ്ങൾ ലോകാവസാനത്തിന്റെ അടുക്കുമ്പോൾ, ലോകാവസാനത്തിന്റെ അന്ത്യത്തിലേക്ക് അത് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വരാനിരിക്കുന്ന വലിയ ചില വലിയ അടയാളങ്ങൾ, ദജ്ജാലിനെ പോലെ, മഹദി ഇമാമിനെ പോലെയുള്ള വലിയ അടയാളങ്ങൾ. മഹദി ഇമാം വരെ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. മഹാനായ മഹദി ഇമാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പല ആളുകൾക്കും പല ആലിമ്യങ്ങൾക്കും അഭിപ്രായമുണ്ട്. അപ്പോ മഹദി ഇമാം വരാൻ ഒരുപാട് കാലം കാത്തിരിക്കാനൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ മഹദി ഇമാമിന് ഒരുപക്ഷെ നമ്മൾക്ക് കാണാൻ സാധിച്ചേക്കാം. പിന്നോട് എടുത്തിട്ട് ഇവിടെ നാദാപുരത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, വയല് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മഹദി ഇമാമിന്റെ പട്ടാളത്തിൽ ചേരാൻ അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മഹാനായ മഹദി ഇമാം വരുന്നതെങ്കിൽ അവരുടെ കൂടെ, അവരുടെ ഒരു പട്ടാളമായി, അവരുടെ ഒരു അനുയായിയായി കൂടെ ചേരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹദി ഇമാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒന്നല്ല ഒരുപാട് ആലിമ്യങ്ങൾ നമ്മുടെ കേരളക്കരയിലുണ്ട്. കാരണം അതിന്റെ അടയാളങ്ങളൊക്കെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എല്ലാം ഓരോന്നോരോന്നും നമ്മൾക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ദജ്ജാലിന്റെ ആഗമനം, അതിന്റെ അടയാളങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എപ്പോഴാണ് ദജ്ജാൽ വരിക, എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക, ഒരുപാട് ചില സൂചനകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിഷയത്തിലേക്ക് കടക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പോ നിങ്ങൾ കുറെ കാലമായില്ല പറയാൻ തുടങ്ങിയിട്ട്, ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു ഖിയാമത്ത് നാളുണ്ട്, ഒരു ലോകാവസാനമുണ്ട്, എന്നാലത് കാണിച്ചു തരൂ എന്ന് നബി തങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളത് കാത്തിരിക്കാനൊന്നുമില്ല, ഇല്ലാ സൈഹ, അതൊരു അട്ടഹാസമാണ്. വഹിയ നഫ്ഖത്തു ഇസ്റാഫീൽ, മഹാനായ ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഊത്താണ്. ഇസ്റാഫീൽ അലൈഹിസ്സലാം ചുണ്ടത്ത് കാഹളം വെച്ചിരിക്കുകയാണ്. ഇസ്റാഫീൽ കാഹളം അവിടെ വെച്ചിട്ട് ഇസ്റാഫീൽ അലൈഹിസ്സലാം അവിടെ ഉറങ്ങല്ല, വിശ്രമിക്കുകയല്ല. അള്ളാഹു ഇപ്പൊ പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്താതെ ഊതണം, അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായി കാഹളം ചുണ്ടത്തോട് അടുപ്പിച്ചു പിടിച്ചിരിക്കുകയാണെന്ന്, ഒരു അങ്ങോട്ടുമല്ല ചുണ്ടിൽ പിടിച്ചിരിക്കുകയാണ് മഹാനായ ഇസ്റാഫീൽ അലൈഹിസ്സലാം. ഇസ്റാഫീൽ അലൈഹിസ്സലാമിന് വരെ അറിയാം ഒരുപക്ഷെ ഇപ്പോഴൊന്നും ഖിയാമത്ത് നാൾ ഉണ്ടാവൂല, എന്നാലും അല്ലാഹു ഇപ്പൊ പറഞ്ഞാലോ, ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ ഊതണം, ഒരു സെക്കൻഡ് പിന്താൻ പാടില്ല. ഇല്ലാ സൈഹതം വാഹിദ, ആ ഒരു ഊത്തോടുകൂടി ലോകം തകിടം മറിയുകയാണ്. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ ലോകം പ്രകമ്പനം കൊണ്ട് വിറച്ചുകൊണ്ട് ഭൂമി കുലുക്കമുണ്ടായി തകിടം മറിയുകയാണ്. ഭൂമി ഒന്നാകെ തകിടം മറിയും. പരിശുദ്ധ റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിന്റെ രംഗങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരുപാട് ആയത്തുകളിലായി വിശദീകരിച്ചു തരുന്നുണ്ട്. يوم ترونها تذهل كل مرضعة عما أرضعت يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم ജനങ്ങളെ, അള്ളാഹുവിനെ പേടിക്കണം, നിങ്ങൾ കളികളെല്ലാം നിർത്തിവെക്കണം. ബാദിറൂബിൽ അമാൽ, കളിക്കേണ്ട സമയം കഴിഞ്ഞു. കളിയിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം. സമയമായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാരും കാണാൻ നമ്മൾക്ക് പറ്റും. ഈ ന്യൂ ജനറേഷൻ ദജ്ജാലിനെ വരെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ നമ്മൾക്കൊക്കെ ഇത് കാണാൻ പറ്റും, എടുത്തിട്ടുണ്ട്. സൂചനകളൊക്കെ വ്യക്തമാണ്, ഓരോ സൂചനകളുണ്ട്. ആ വിഷയം തന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഇന്ന് ചർച്ച ചെയ്താൽ നമ്മൾ ഇത് ഇല്ലെങ്കിൽ ഇതിന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത് ചർച്ച ചെയ്ത ഒന്നും ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഈ ന്യൂ ജനറേഷൻ വരെ ദജ്ജാലിനെ കാണുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത്രത്തോളം ലോകം അന്ത്യത്തിലാണ്. അതുകൊണ്ട് കളികളൊക്കെ നിർത്തി കാര്യത്തിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ദജ്ജാൽ പുറപ്പെട്ടാൽ പിന്നെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. ലം തകുന്നാ മനത് മിൻ ഖബൽ, അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ,
يوم لا ينفع نفس نفسا إيمانها لم تكن آمنت من قبل വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദജ്ജാല് പുറപ്പെട്ടാലും തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം ദജ്ജാലും അതേപോലെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ചാനലുകാരും പത്രക്കാരും എല്ലാവരും അംഗീകരിക്കും ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്ന്. കാരണം ഇസ്ലാം മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ച ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ദജ്ജാല് വരുമെന്നും ഇപ്പൊ എല്ലാവരും അതിനെ പുച്ഛിച്ചു തള്ളിക്കളയാ. പുച്ഛിച്ചു തള്ളിയവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ കാണും, അല്ലെങ്കിൽ അവരുടെ മക്കൾ കാണും. വന്നവർ പറയുമ്പോ ഇസ്ലാം സത്യമാണല്ലോ, ഞങ്ങൾക്ക് മുസ്ലിം ആവാണ്, ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. പക്ഷേ The doors have closed. അവർക്ക് നന്നാവാനുള്ള വഴി അവരുടെ വാതിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. നന്നാവാനുള്ള അവസരം ദജ്ജാല് പുറപ്പെടലോടുകൂടി, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കലോടുകൂടി അസ്തമിച്ചിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ വരെ ചമ്മാടികളായി ജീവിച്ച ആളുകൾ, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ തലകൊണ്ടമാനമാടുന്ന ആളുകൾ, ഇതൊക്കെ ഐസിസിന്റെ ക്രൂര വിനോദങ്ങളിലായിരുന്നു നമ്മൾ കണ്ടത്. കാസർഗോഡ് ജില്ലയിൽ വരെ തല മുറിച്ചു മാറ്റി ഫുട്ബോളായി തലയെ കാണുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോ യാ അല്ലാഹ്, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഉപ്പമാരെ, നിങ്ങളോടാ എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരോടാ എനിക്ക് പറയാനുള്ളത്, കുട്ടിക്കാലത്തെ നിയന്ത്രണമില്ലാതെ കന്നുകാലികളെ പോലെ അലക്ഷ്യമായി വിട്ടതിന്റെ പരിണിത ഫലമാണ് മനുഷ്യന്റെ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന അമ്മാനമാടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറാനുള്ള കാരണം. അള്ളാഹു നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാട്ടിലും അള്ളാഹു ബോധം നൽകി സമാധാന അന്തരീക്ഷം നിലനിർത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിയന്ത്രണം നഷ്ടപ്പെടുമ്പോ, മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് മക്കൾ വിട്ടുപോയാൽ പിന്നെ അവരെ പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ നല്ല നിയന്ത്രണത്തോടെ, നല്ല അച്ചടക്കത്തോടെ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ബാദിറു ബിൽ അമാൽ, നന്മ നിങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് കയ്യട്ടെ, പിന്നെ കൊടുക്കാം. കുറെ പൊന്നുണ്ട്, എല്ലാം ലോക്കറിലാണ്. ലോക്കറിൽ വെച്ച് അവസാനം പെട്ടെന്നാണ് ഖിയാമത്തുനാൾ സംഭവിക്കുക. നിങ്ങളുടെ പൊന്നും നിങ്ങളും എല്ലാം തകടം മറിയും. ലോക്കറിൽ വെച്ച പൊന്നും കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അതെടുത്ത് ഏതെങ്കിലും ഒരു ദീനി സ്ഥാപനത്തിന്, ഏതെങ്കിലും ഒരു പള്ളിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഖിയാമത്തുനാളും മരണവും സംഭവിക്കുമ്പോഴേക്കും നിങ്ങളുടെ കബറിടം സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ബാദിറൂബില്ലാമാൽ, നിങ്ങൾ നന്മ കൊണ്ട് ഉളരണം, വൈകിപ്പിക്കരുത്. ഒരു കാരണവശാലും പിന്നെയാവാം എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കരുത്. എത്ര വേഗം ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇന്ന് തന്നെ ചെയ്യുക, അത് നാളേക്ക് പോലും മാറ്റിവെക്കരുത്. കാരണം അത്രയും കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാഹു നമ്മൾക്കൊക്കെ നന്മ ചെയ്യാനും നന്മയുടെ കാവലാളായി ജീവിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. കാരണം അവസാനത്തൊരു ഭൂകമ്പമുണ്ടല്ലോ, അവസാനത്തെ ലോകാവസാനമുണ്ടല്ലോ, അത് വല്ലാത്ത സംഭവമാണ്. മലപ്പാല് നൽകുന്ന ഉമ്മമാര് കൈക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദിവസമാണത്. ആണുങ്ങൾക്ക് തിരിച്ചറിയില്ല, ഒരു പാല് നൽകുമ്പോ ഉമ്മാക്ക് മക്കളോടുണ്ടാകുന്ന കാരുണ്യം അത് പെണ്ണിനെ തിരിച്ചറിയുള്ളു. ആ പെണ്ണുങ്ങൾക്ക് അറിയാം എത്ര ഗൗരവുണ്ടാകും. ഗർഭിണികളായ ആളുകൾ ഒരു സിസേറിയന്റെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന്റെയോ ഒരു സർജറിയുടെയോ ആവശ്യമില്ലാതെ പ്രസവിക്കുന്ന ദിവസമാണത്. പേടിച്ച് പ്രസവിക്കും. ജനങ്ങളെല്ലാം മത്തു പിടിച്ചതുപോലെ പരിഭ്രാന്തരായി കാണാൻ പറ്റും. പരിഭ്രാന്തരായി അവർക്ക് മത്തു പിടിച്ചിട്ടില്ല. അവർക്ക് എന്തും മത്തോ കള്ളോ ലഹരിയോ അവർ ഉപയോഗിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരിഭ്രാന്തരായി മാറിയതാണ്. നമ്മൾ എന്നും ഓതുന്ന സൂറത്താണല്ലോ അത്. ആ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ, അന്ത്യദിനത്തെ നിഷേധിക്കാൻ ഒരാളും ഉണ്ടാവൂല. ചില ആളുകൾ താഴ്ന്നവരായിരിക്കും, ചില ആളുകൾ ഉയർന്നവരായിരിക്കും. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ,
ഭൂമി തകിടം മറിഞ്ഞാൽ, ഭൂമി തകിടം മറിഞ്ഞാൽ, കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ, വബുസ്സതിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ ഇടിച്ച് പൊടി പൊടിയാക്കപ്പെട്ടാൽ, ഫകാനത് ഹബാഅം മുംബസ്സ, ധൂളികളെ പോലെ ഈ ഭൂമിയെ അല്ലാഹു വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപാട് ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അൽഖാരിഅത്തു മൽഖാരിഅ വമാ അദ്രാക മൽഖാരിഅ, ഈ ഭയാനകമായ സംഭവം എന്ത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്, മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റയെ പോലെ പാറി കളിക്കുന്നുണ്ടാകും. ഒരാൾക്കും സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻരോമം പോലെ പർവ്വതങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് ഓരോ പ്രകമ്പനം കൊള്ളുമ്പോഴും അല്ലാഹു അന്ത്യനാളിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഈ ഒരു രംഗമാണ് മുഅ്മിനീങ്ങളെ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത സമയമാണത്. ഇവർ ചോദിക്കുന്നത് അതാണ്, എപ്പോഴാണ് ആ ഖിയാമത്ത് നാള് വരിക എന്നാണ് മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, മായൻറൂന ഇല്ലാ സയ്ഹത വാഹിദ, അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, വെറും ഒരു അട്ടഹാസം മാത്രമാണത്. തഖുദുഹും, നിങ്ങൾക്കത് എപ്പോഴാണ് പിടികൂടുന്നതെന്നറിയോ? വഹും യഖസിമൂൻ, നിങ്ങൾ തർക്കിക്കുന്നതിനിടയിൽ അങ്ങാടിയിലേക്ക് പോയ ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവസരം നൽകൂല. സ്കൂളിലേക്ക് പോയ ആളുകൾ സ്കൂളിൽ നിന്ന് ഉമ്മയെ കാണട്ടെ, ഞാൻ ഉമ്മയെ കണ്ടിട്ട് മരിക്കാമെന്ന് വിചാരിച്ചാൽ ഉമ്മയെ കാണാൻ അവർക്ക് പറ്റൂല. പ്രവാസികളായ ആളുകൾ ജി സി സി രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി, പ്രവാസികളായ ആളുകൾ ഒന്ന് ഭാര്യയെയും മക്കളെയും കാണട്ടെ എന്ന് വിചാരിച്ചാൽ കാണൂല. പ്രവാസം വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഖത്തർ എന്ന് പറയുന്ന ജി സി സി രാഷ്ട്രങ്ങളിലെ ഇസ്ലാമിക രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടി ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ലക്ഷക്കണക്കിന് പ്രവാസികൾ അന്നം തേടി മറ്റുള്ള എല്ലാ ജി സി സി രാഷ്ട്രങ്ങളിലും പോയി. അതിൽപ്പെട്ട ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു പ്രീ പ്ലാൻ എന്ന രീതിയിൽ പാവപ്പെട്ട ഫലസ്തീനികളെയും പാവപ്പെട്ട സിറിയയിലെ മുസ്ലിം രാജ്യങ്ങളെയും സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ലോക പോലീസ് അമേരിക്കയാണല്ലോ. അമേരിക്കയുടെ നിയന്ത്രണം ട്രംപ് കാലുകുത്തിയിട്ട് മാസങ്ങളായിട്ടില്ല സൗദി അറേബ്യയിൽ. അതിന് ഒരു മാസം പോലും തികയുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ വായിക്കാനിടയായത്. സൗദിയും യു എ ഇയും മറ്റുള്ള രാഷ്ട്രങ്ങളും ഖത്തറുമായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തിവെച്ചു. ഒരു ഫ്ലൈറ്റ് സംവിധാനമോ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമോ അവരുമായിട്ടുള്ള യാതൊരു ഉടമ്പടിയോ ഇനി ഉണ്ടാവൂല. ഖത്തറിലുള്ളവർ തിരിച്ചു വന്നേക്കണം, ഇവിടെയുള്ളവർ അങ്ങോട്ട് പോയേക്കണം. ഒറ്റപ്പെടുത്തുകയാണ്, എല്ലാ രീതിയിലും സാമ്പത്തിക ഉപരോധം. ഇത് വലിയൊരു ഭവിഷ്യത്തിന്റെ സൂചനയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകം അസ്തമിക്കാൻ പോവാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ലോകം അതിന്റെ അന്ത്യത്തിലേക്കും. സഖ്യകക്ഷികളായി അമേരിക്കയും കുറച്ച് ടീമുകളും, വേറെ നോർത്ത് കൊറിയ, ഉത്തര കൊറിയ, അങ്ങനെ കുറച്ച് വിഭാഗങ്ങൾ, ഇങ്ങനെ പല ആളുകൾ പല രീതിയിൽ പല രാഷ്ട്രങ്ങളിൽ സഖ്യകക്ഷികളായി മൂന്നാം ലോക മഹായുദ്ധത്തിന് കച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾക്ക് ദുആ ചെയ്യാനുള്ളത് ആത്മാർത്ഥമായ പ്രവാസ ലോകത്തെ പ്രത്യേകിച്ചിട്ട് ജി സി സി രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. സർവശക്തനായ അള്ളാഹു ഐക്യം നിലനിർത്തി കൊടുക്കട്ടെ. ഈ ഒരു തീരുമാനം മാറ്റി ആ പഴയകാല സൗഹാർദ്ദത്തോടുകൂടെ ഖിയാമത്ത് നാള് വരെ ജീവിക്കാനുള്ള സന്മനസ് അല്ലാഹു നൽകട്ടെ. ഇതിനുവേണ്ടി ഗൂഢമായ ആലോചനകൾ നടത്തിയ ആളുകൾക്ക് അവരുടെ ഈ തന്ത്രങ്ങൾ കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നിന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവനും ഏകോപിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സാഹോദര്യത്തോടെ ഇനിയും ഒരുപാട് കാലം സേവനം ചെയ്യാൻ ആ രാഷ്ട്രങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രാഷ്ട്ര തലവന്മാർക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഒരു വിഷയം ഉൾപ്പെടുത്തണം. എല്ലാവരും റമദാനിൽ പ്രത്യേകിച്ച് വലിയൊരു അപകടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തമാശയല്ല. ഗൾഫ് നിഷ്ഠിച്ചാൽ നമ്മുടെ കേരളം നശിക്കും.
ഗൾഫ് കൊണ്ടാണ് നമ്മുടെ പല സ്ഥാപനങ്ങളും പല പള്ളികളും പല കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നത്. ഗൾഫ് അപകടത്തിലായ നമ്മളും അപകടത്തിലാകും. അതുകൊണ്ട് ആത്മാർത്ഥമായി തഹജ്ജുദിന് ശേഷവും റമദാനിന്റെ എല്ലാ പ്രാർത്ഥനകളിലും പ്രവാസ ലോകത്തിന്റെ പ്രവാസികൾക്ക് വേണ്ടിയും അറബ് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് വേണ്ടിയും അവരുടെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ടും മുസ്ലിം ലോകത്തിന്റെ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു വിജയം നൽകട്ടെ. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم دمر اعداءك واعداء الدين. اللهم دمر اعداءك واعداء الدين. اللهم دمر اعداءك واعداء الدين. الله സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് فلا يستطيع ما ينظرون الا صيحه واحده وهم يخصمون. അവർ അന്യോന്യം തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അന്ത്യനാൾ വരിക. അങ്ങാടിയിൽ പോയ ആളുകൾ പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത്, ഒന്ന് വീട്ടിൽ പോയിട്ട് മക്കളെ കാണാൻ പോലും അവർക്ക് അവസരം നൽകൂല. ഫലാ യസ്തതീഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇങ്ങനെ ഒരു അന്ത്യനാൾ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ പിടിച്ചു ഊതുമ്പോഴേക്കും അവർക്ക് ഒരു ഉപദേശം നൽകാനോ വസിയത്ത് നൽകാനോ പോലും സാധിക്കൂല. ഭാര്യമാരോട് മക്കളോട് ഒരു വസിയത്ത്, അവസാനമായ ഒരു വസിയത്ത് നൽകൂലേ, അത് നൽകാൻ പോലും അല്ലാഹു അവസരം നൽകൂല. ആര് എവിടെയാണ് അവിടെ വെച്ച് നശിക്കുകയാണ്. നാട്ടിലേക്കോ വീട്ടിലേക്കോ കുടുംബങ്ങളിലേക്കോ മടങ്ങാനും ഒരാൾക്കും സാധിക്കൂല. അവസാന ഭാഗങ്ങളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അന്ത്യനാളിന്റെ മറ്റൊരു രംഗം പറയുന്നുണ്ട്. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا ما شاء الله. ആദ്യത്തെ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഭൂമിയിലുള്ളവരും ആകാശങ്ങളിലുള്ളവരിലും അല്ലാഹു ഉദ്ദേശിച്ച ആളൊഴികെ മറ്റുള്ള എല്ലാ ആളുകളും ഫസ്അഇക മരിച്ചു വീഴും. രണ്ടാമതൊരു ഊത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നുണ്ട്. ഫൈദാഹും ഖിയാമുന് യൻറൂൻ. ആ മരിച്ചുപോയ ആളുകളെല്ലാം ഉണരുകയാണ്, ഖബറിൽ നിന്ന് കൂട്ടം കൂട്ടമായി ഉണരുകയാണ്, എല്ലാവരും ഉണരും. അങ്ങനെ ഓരോ ആളുകളുടെ നന്മയും തിന്മയും തീരുമാനിക്കാൻ വേണ്ടി മഹ്ശറിലേക്ക് ആളുകൾ പോവുകയാണ്. അപ്പോ നുഫിഖ ഫിസ്സൂർ, രണ്ടാമത്തെ ഊത്ത് അല്ലാഹുവിന്റെ കൽപ്പനയോടെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോഴേക്കും ഫൈദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവർ അല്ലാഹുവിലേക്ക് പുറപ്പെടുകയാണ്, രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലുകയാണ്. എന്തിന്? അവരുടെ ഫൈദാഹും മിനൽ അജ്ദാത്ത്, അവരുടെ കബറിടങ്ങളിൽ നിന്നുണർന്നിട്ട് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട് എന്ന്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഒന്നാമത്തെ ഊത്ത് വരുന്നത് വരെ തിന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല ഖബറിൽ ശിക്ഷ നൽകിക്കൊണ്ടേയിരിക്കും, നന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുഖം നൽകിക്കൊണ്ടേയിരിക്കും. നല്ലവരായ ആളുകൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഖബറിൽ സുഖത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. ഖബറ് സ്വർഗമായിരിക്കും, മോശപ്പെട്ടാളോ അവർക്ക് നരകായിരിക്കും. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വർഗമില്ല, അവിടെ നരകമില്ല, എല്ലാവരും നല്ല ഉറക്ക്. നമ്മൾ രാത്രി ഉറങ്ങുന്നത് പോലെ 40 വർഷം ഉറങ്ങുന്നതാണ് എല്ലാവരും. നല്ലവരും മോശപ്പെട്ടവർക്കൊക്കെ നല്ല ഉറക്കാണ്, ഒന്നും അറിയില്ല, ശിക്ഷ അറിയില്ല, സുഖങ്ങൾ അറിയില്ല, നന്മ അറിയില്ല, ഒന്നും അറിയില്ല. ആ ഊത്ത് നടക്കുന്നതോടുകൂടി ഒറ്റ ഉറക്കാണ്. പിന്നെ ആ ഉറക്കിൽ നിന്ന് ഉണരുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ്, രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ്. ونفخ في الصور രണ്ടാമതൂതുമ്പോൾ ഫൈദാഹും, എല്ലാ ഖബറാളികളും ഖബറിൽ നിന്ന് ഉണരുകയാണ്. യൻസിലൂൻ, പെട്ടെന്ന് പെട്ടെന്ന് ഖബറാളികൾ ഖബറിൽ നിന്ന് എണീറ്റ് പുറപ്പെടുകയാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക്. നന്മ കാണാൻ ഞാൻ ചെയ്തത് നന്മ, എന്റെ നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ, ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ, ഇതറിയാൻ വേണ്ടി ആളുകൾ വളരെ ധൃതിയിൽ വളരെ വേഗത്തിലോടുകയാണ്. ഈ പോയില്ലേ വിളിച്ചു കൊണ്ടുപോവാൻ മഹ്ശറയിലേക്ക്. അങ്ങനെയോ ചില ആളുകളുടെ അവസ്ഥ എന്താണ്?
അങ്ങനെ ആ ഖബറിൽ നിന്നുണർന്നാൽ തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾ, നന്മ ചെയ്യാതെ തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾ, അവര് ചോദിക്കുകയാണ്, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത്? ഉറക്കിൽ നിന്ന് വിളിക്കുന്നത് എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമുള്ള പരിപാടി അല്ലെ. നമ്മളിപ്പോ രാവിലെ ഉറങ്ങായിരിക്കും, അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരു അതിഥി വന്ന് നമ്മൾ വിളിക്കുന്നത്, നമുക്ക് വല്ലാതൊരു ദേഷ്യം വരും അല്ലെ. കാരണം മനുഷ്യനെ ഒരു ഒരു സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു സമയം ഉറക്കാണ്. അങ്ങനെ ചിലപ്പോ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും രാവിലെ ഉറങ്ങുക. ആ ഉറങ്ങുമ്പോ ഒരാൾ വന്നിട്ട് വിളിച്ച ദേഷ്യം ഉണ്ടാവില്ലേ? ഭൂരിഭാഗം ആളുകൾക്കും ഉറക്കുന്ന് വിളിക്കുന്ന വലിയ ദേഷ്യമാണ്. അപ്പൊ ഇതുപോലെ ഇവര് സുഖമായിട്ട് കിടന്നുറങ്ങി, ഇത്ര കാലം ശിക്ഷ അനുഭവിച്ച ഖബറാളികളൊക്കെ സുഖമായിട്ട് ഖബറിൽ ഉറങ്ങാണ് 40 വർഷക്കാലം. അപ്പൊ അവരിങ്ങനെ കണ്ണൊക്കെ ചിമ്മി കണ്ണൊക്കെ മിഴിച്ചു നോക്കി അവർ ചോദിക്കുകയാണ്, ഈ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചത്? ഇത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു ഒരു വാക്ക് നൽകിയിട്ടുണ്ടല്ലോ, നിങ്ങളെ ഞാൻ പുനർജനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാദാ മാ വഅദ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. വസദഖൽ മുർസലൂൻ, എല്ലാവരും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് സത്യമാണല്ലോ. ഇൻകാനത് ഇല്ലാ സൈഹത വാഹിദ, രണ്ടാമത്തെ ഊത്തും ഒരട്ടഹാസം മാത്രമാണ്. സൂറന്ന കാഹളം പിടിച്ച് ഊതുമ്പോഴേക്കും വലിയൊരു അട്ടഹാസം ഇവിടെ സംഭവിക്കുകയാണ്. ഇല്ലാ സൈഹത വാഹിദ ഫൈദാ ഹും ജമീഉ ലദൈനാ മുഹല്ലറൂൻ, എല്ലാ ആളുകളും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഒരുപക്ഷെ സ്വമേധയാ പോവുകയല്ല, കൊണ്ടുവരപ്പെടുകയാണ്. എല്ലാവരുടെയും കൂടെ രണ്ട് മലക്കുകളുണ്ട്. നല്ല ചെയ്ത് നല്ലത് ചെയ്ത് നന്മ ചെയ്ത് ജീവിച്ച ആളുകളെ വളരെ മാന്യമായ രീതിയിലാണ് കൊണ്ടുപോവുക. അല്ലെ, എങ്ങനെയാണോ മരിച്ചത് അതുപോലെയാണ് നിങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അതേപോലെ നിങ്ങളെ പുനർജനിപ്പിക്കുമെന്നാണ്. കള്ളും കുടിച്ചിട്ടാ മരിച്ചത്, വ്യഭിചരിച്ചിട്ടാ മരിച്ചത്, അതേപോലെ നിസ്കരിക്കുമ്പോ സുജൂദിനാ മരിച്ചത്. സുജൂദ് ചെയ്യുന്നവനായിട്ടാണ് ഉണരുക. ഹറമിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ തൽബിയത്ത് ചൊല്ലി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഷഹീദായിട്ടാണ് മരിച്ചതെങ്കിൽ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റിക്കൊണ്ടാണ് അവർ ഉണരുക. ഹറാം ചെയ്തിട്ട് മരിച്ചാൽ ആ ഒരു രീതിയിലാണ് നാളെ ഉണരുക. തുബഅസൂന കമാ തമൂതൂൻ, എങ്ങനെയാണോ നിങ്ങൾ മരിക്കുന്നത് അതേപോലെയാണ് അല്ലാഹു നിങ്ങളെ പുനർജനിപ്പിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാരെന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അന്ന് വാതലക്ക് ഉസ്താദുമാരെ ഇങ്ങനൊരു ഖബറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു സദസ്സ്, ഇങ്ങനൊരു വാദിന്റെ പ്രഭാഷണ സദസ്സിൽ ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും പുനർജന്മത്തെ കുറിച്ചും എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് സത്യമാണല്ലോ. ദുനിയാക്കേ മുസാഫിർ മൻസിൽ തരേ ഖബർ ഹേ, ഓ യാത്രക്കാരാ, നിന്റെ ജീവിതം ഒരുപാട് കാലം നിനക്ക് ദീർഘ്യമില്ല. നിന്റെ വീട് കബറിടമാണ്. മനോഹരമായ അമ്പരച്ചുംബിയായ വീട് നീ നിർമ്മിച്ചാലും, 2 കോടിയുടെ 3 കോടിയുടെ 8 കോടിയുടെ വീട് നീ നിർമ്മിച്ചാലും, 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നീ വാങ്ങിച്ചാലും, അതൊക്കെയല്ലേ നമ്മുടെ നാടിന്റെ ട്രെൻഡ്? അതാണല്ലോ കാസർഗോട്ടുകാരന്റെ അഭിമാനം. അതാണല്ലോ കാസർഗോട്ടുകാരൻ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നടക്കുന്നത്. എന്താ ഞങ്ങളുടെ നാട്ടുകാര് നമ്പർ പ്ലേറ്റ് വാങ്ങുന്നത് 10 ലക്ഷം കൊടുത്തിട്ടാണെന്ന്. വിട്ടികളുടെ ലോകത്താണ് ഇവർ ജീവിക്കുന്നത്. 10 ലക്ഷം കൊണ്ട് 2 വണ്ടി വാങ്ങിച്ചൂടെ? ആ സമയത്താണ് വെറുതെ ആവശ്യമില്ലാതെ 10 ലക്ഷം കൊടുത്തിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത്. എന്നാൽ ഇവരോട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയും, അപ്പോഴാണ് പറയുന്നത് ബിസിനസ്സൊക്കെ ഡള്ളാണല്ലോ, കച്ചവടമാകെ നഷ്ടത്തിലാണ്, ഗൾഫ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമാണല്ലോ, ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? ആരാണ് ഈ പറയുന്നത്? 10 ലക്ഷവും
500,000 നമ്പർ പ്ലേറ്റിന് കൊടുത്ത് ഒന്നാം നമ്പറിനും രണ്ടാം നമ്പറിനും മൂന്നാം നമ്പറിനും വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് ഒരു ഒരു 10,000 രൂപ അല്ലെങ്കിൽ 100,000 രൂപ ചോദിക്കുമ്പോൾ പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയുണ്ട്, അള്ളാഹു നൽകുന്ന പണമാണത്, അഹങ്കരിക്കാനുള്ളതല്ല, ധൂർത്തടിക്കാനുള്ളതല്ല. പാവങ്ങളായ ആളുകൾ അള്ളാഹു പട്ടിണി കൊണ്ട് പരീക്ഷിക്കുമ്പോ മുതലാളിമാരായ ആളുകളെ അള്ളാഹു നൽകാനാണ്, സമ്പത്ത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. പാവങ്ങൾ ക്ഷമിക്കണേ, മുതലാളിമാര് നൽകണേ, ഇതാണ് ലോകത്തിന്റെ നീക്കുപോക്ക്. ഇങ്ങനെയാണ്, ഇത് രണ്ടും ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ ബാലൻസ് ഇവിടെ വേണം. പട്ടിണി പാവങ്ങളായ ആളുകൾ ക്ഷമിക്കണം, ബാഗും എടുത്ത് സഞ്ചിയും എടുത്ത് അതേപോലെ മക്കളെ തോളിലേറ്റി നാട് നീളെ ബെഗ് ചെയ്യാൻ ഇരക്കാൻ പോവേണ്ടവരല്ല. കണ്ട ഷോപ്പിലേക്ക്, കണ്ട അങ്ങാടിയിലേക്ക് റമദാൻ ആകുമ്പോഴേക്കും പച്ചത്തട്ടവും പച്ചക്കുപ്പായവും ധരിച്ച് മുസ്ലിമാണോ അല്ലേ എന്നറിയില്ല പർദ്ദ ധരിച്ചിറങ്ങുകയാണ് ഒരു സംഘം, ഒരു മാഫിയ. ഒരുപാട് ആളുകൾ ഇറക്കിവിടുകയാണ്, രണ്ടും മൂന്നും ലോഡ് പൂഴി ഇറക്കുന്നത് പോലെ ബഗ്ഗേഴ്സിന് റമദാൻ ആകുമ്പോൾ ഇറക്കിവിടുകയാണ്. നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണത്, നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണത്. അതിന്റെ സോഴ്സ് കണ്ടെത്തി ഈ ഒരു ബഗ്ഗേഴ്സിന്റെ മാഫിയകൾ നമ്മൾ നിർത്തിവെക്കണം. എന്തൊരു ആഭാസമാണിത്. റമദാൻ എന്ന് വരും പറയുമ്പോ ആളുകൾക്ക് ഓർമ്മ വരുന്നത്, ചില ആളുകൾക്ക് ഓർമ്മ വരുന്നത് ഇഫ്താർ സംഗമമാണ്, വേറെ നിൽക്കുന്ന സംഭവമാണ്. ചില ആളുകൾക്ക് ഓർമ്മ വരുന്നത് റമദാൻ എന്നാൽ ബാഗും തൂക്കി പച്ച കുപ്പായവും ധരിച്ചിട്ട് ബഗ് ചെയ്ത് നടക്കുന്ന യാചകന്മാരെയാണ്. ഈ ഒരു രീതിയിലേക്ക് റമദാനിനെ കൊണ്ടെത്തിച്ച ആളുകൾ, അവർ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, അമുസ്ലിമീങ്ങൾ ഉണ്ടാകും, ആരുമാവട്ടെ, ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല, യാചന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ പോലും യാചകരില്ലാതെ സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്പർ വാങ്ങിച്ച്, നമ്പർ പ്ലേറ്റുകൾ വാങ്ങിച്ച് പൊങ്ങച്ചം നടിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആ തുകകൾ കൊണ്ട് പാവങ്ങൾ ഇവിടെയുണ്ട്, 1,000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാതെ പീടികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, വസ്ത്രം വാങ്ങാൻ കഴിയാതെ പുസ്തകം വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങൾ ഒന്നല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ തുകകൾ കൊണ്ടുപോയി ആ പാവപ്പെട്ടവന്റെ വിഷമം കണ്ടാൽ ഞാൻ പറയട്ടെ, ഈ അഹങ്കാരം തീരും സഹോദരങ്ങളെ, ഈ പൊങ്ങച്ചം തീരും സഹോദരങ്ങളെ. ഒന്ന് നിങ്ങൾ പോവണം ഏതെങ്കിലും RCC, ഏതെങ്കിലും ക്യാൻസർ റീജിയൻ സെന്ററുകളിൽ പോവണം, ഏതെങ്കിലും ഒരു രോഗികളായി ഒരുപാട് രോഗികൾ നിലവിളിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊന്ന് പോവണം, നിന്റെ അഹങ്കാരം ഒന്ന് അസ്തമിക്കാൻ. ഈ സമ്പത്തെല്ലാം നശിക്കും, ഒരു രോഗം വന്നാൽ മതി, ഒരു അള്ളാഹു ഒരു പരീക്ഷണം നൽകിയാൽ മതി, ഒന്നുകൊണ്ടും നിനക്കൊരു ഉപകാരം ഉണ്ടാവൂല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും ശിവ ലഭിക്കാത്ത ദയനീയമായൊരവസ്ഥ നമ്മളിലേക്ക് കടന്നു വന്നാൽ അപ്പോഴായിരിക്കും നീ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിനക്ക് തോന്നുന്നത്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് നിന്റെ സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഭാസങ്ങളെല്ലാം നിർത്തിവെച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പാവങ്ങളായ ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഒരിക്കലും ബഗ്ഗേഴ്സ് യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കരുത്. അതെ, നല്ല നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ എന്നിട്ട് ഇങ്ങനെ വണ്ടി മുട്ടുക, വീട് മുട്ടുക, മനുഷ്യന്മാർ ഉറങ്ങാൻ അനുവദിക്കൂല, അല്ലേ? അങ്ങനൊക്കെ അവസ്ഥയാണ്. ഇവർക്കൊക്കെ ഒരു ആയത്തുണ്ട്, യാചകന്മാർ ആട്ടിയോടിക്കാൻ പാടില്ല. അത് ഏത് യാചകന്മാരാണ്? ഒന്നിനും കൊള്ളാത്ത ആളെ, നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല, അങ്ങനെയുള്ള ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് നല്ല കല്ല് പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ബെഗ് ചെയ്യാന്ന് പറഞ്ഞു, എന്തൊരു മോശമാണത്. എവിടെയെങ്കിലും ജോലി ചെയ്താൽ കിട്ടൂല്ലേ 10,000 രൂപ? അവർക്കറിയാം ജോലി ചെയ്താൽ 10,000 കിട്ടുക, ബെഗ് ചെയ്താൽ ഡെയിലി 10,000 കിട്ടും. അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. ഡെയിലി 10,000 എന്നല്ല, ഡെയിലി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യാചകരില്ലേ? ട്രെയിനിലൊക്കെ പോയി നോക്കിയേ, ഒരു ബോഗിയിൽ നിന്ന് തന്നെ 100,000 ഒരു ബോഗിൽ മിനിമം 10,000 കൊടുക്കൂലേ? കൈയില്ലാത്ത ഒരാളാണ് സങ്കല്പിക്കുക. ഒരു ബോഗിയിൽ നിന്ന് 1,000, അങ്ങനെ എത്ര ബോഗിയുണ്ട്, എത്ര ട്രെയിനുണ്ട്, ഡെയിലി 10,000 സംഭവിക്കുന്ന യാചകന്മാരില്ലേ? ഇവരൊക്കെ ഈ യാചിച്ചു കൊണ്ടുപോയി എവിടെ വെക്കാണ്? ഇവരുടെ കാലം മരണം വരെ യാചന തന്നെ ഈ പൈസ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിരുത്സാഹപ്പെടുത്ത, ഈ വിഷയങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. യാചകന്മാരെ വീട്ടിലേക്ക് വരുമ്പോ അവരുടെ ഡീറ്റെയിൽ അറിയാം, എവിടെയാണ് വീട്, നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം, നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരാം, നിങ്ങൾക്ക് അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ. ഹറമിൽ വരേണ്ടത് ഇവിടെ മാത്രമല്ല, ഹറമിൽ വരേണ്ടത്, ഹറമിൽ ഒമ്ര ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നല്ല ഒരു കന്തുറയും എമിറേറ്റ് സ്റ്റൈല UAE സ്റ്റൈലുള്ള ഇതേപോലെ ഒരു കന്തുറയും ഇതേപോലെ തലപ്പാവം കെട്ടി ഒരാളെൻ്റെ അടുത്ത് വന്നു, ഞാൻ ഇതേ വേഷത്തിലായിരുന്നു. അപ്പോൾ ഒരു എമിറേറ്റ് UAE ആളാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം അറബിയിൽ സംസാരിച്ചു, പിന്നെ ഇംഗ്ലീഷായി, പിന്നെ ഇന്ത്യ ആയി. എന്താ കാരണം? എൻ്റെ ഒരു പെണ്ണുങ്ങളുണ്ട് വെറുതെ ഇട്ടിട്ട്, ഇതെൻ്റെ ഉമ്മയാണ്, ഞാനും UAE നിന്ന് വരുന്ന ആളാണ്, എന്റെ കയ്യിൽ 4,000 ദിർഹം ഉണ്ടായിരുന്നു UAE ഇവിടെ, അത് അതുണ്ടായിരുന്നു, അതേപോലെ 2,000 സൗദി റിയാൽ ഉണ്ടായിരുന്നു,
എന്റെ ബാഗ് ഞാൻ തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്ന അവിടുത്തെ ഖാദിമീങ്ങൾ അത് അടിച്ചു മാറി കൊണ്ടുപോയി. എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ ഉമ്മയാണ് രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, വല്ലതും തരണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതേപോലെ ഒരു കന്തർ പേഴ്സലൊന്നുമില്ലല്ലോ, പേഴ്സൊന്നും കയ്യിൽ വെക്കൂലല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നുമില്ല. ഇതാരും ഉമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചു വന്നു. ഞങ്ങൾ ചോദിച്ചു, അപ്പൊ അവര് കൈമടക്കാണ്, അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമടക്കാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത്? ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും. ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് ഭക്ഷണമാണല്ലോ വേണ്ടത്. അപ്പോ ആടും, ഇവർക്ക് ഭക്ഷണമല്ല വേണ്ടത്. ഇവരിങ്ങനെ ആളുകളെ ആ ഹറമിന്റെ അടുത്ത് വന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയത്ത് ആളുകളുടെ ആ ആത്മീയത ചൂഷണം ചെയ്യാൻ എത്ര ആളുകൾ മദീനയിലും മക്കയിലൊക്കെ. ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ ഒരു യാചകരാക്കി മാറ്റാതെ അവർ അഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാക്കി നമ്മൾ മാറ്റുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇൻകാനത് ഇല്ലാ സൈഹത്തൻ വാഹിദ, എല്ലാം ഒരു അട്ടഹാസമാണ്. ആ ഒരു അട്ടഹാസം സംഭവിക്കലോടുകൂടി ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, അവർ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. فاليوم لا تظلم نفس شيئا ولا تجزون الا بما كنتم تعملون ان ورാളയും നാം അക്രമിക്കൂല. നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലം നൽകും, തിന്മ ചെയ്തവർക്ക് ശിക്ഷ നൽകും. നിരപരാധികൾ ഞാൻ ശിക്ഷിക്കൂല. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകമായ ഒരു മോട്ടുണ്ട്, ആയിരം നിരപരാധികൾ നഷ്ടപ്പെട്ടാലും ഒരു ഹെൽമെറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ പോലീസുകാർക്ക് ആകെ ഒരു മോട്ടോ, അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല. എവിടെ നോക്കിയാലും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് പോലീസുകാർ. ഇവിടെ എന്തൊക്കെ മാഫിയകൾ നടക്കുന്നുണ്ട്, ലഹരി മാഫിയ, അതൊന്നും ഇവർക്ക് കാണുന്നില്ല. ഞാൻ ആലോചിക്കാൻ, ഒന്ന് കാസർഗോഡ് വതിയടുക്കയിൽ നിന്ന് കാസർഗോഡ് പോകുമ്പോൾ നാലഞ്ച് സ്ഥലത്ത് വേദന വരുമ്പോഴും ഞാൻ കണ്ടു. ഇനി എവിടെ പോകുമ്പോഴും നാലഞ്ച് പോലീസുകാരപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ബെൽറ്റ് ആര് ധരിച്ചിട്ടില്ല, ഹെൽമെറ്റ് ആര് ധരിച്ചിട്ട്. ഇതാണ് ഇപ്പൊ വലിയ ക്രിമിനൽ കുറ്റം. ഇന്നത്തെ ക്രിമിനൽ കുറ്റതാണ് ഹെൽമെറ്റ് ധരിക്കാത്തത്. പോലീസുകാരെ, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പണിയെടുക്കണം. ഇവിടെ എത്ര മാഫി, ലഹരി മാഫികൾ ഇവിടെ ഉണ്ട് അല്ലേ? എത്ര ലഹരി മാഫികൾ, അവരൊന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ഈ ക്രിമിനലുകളെ, ഈ ഗുണ്ടകളെ ഒന്ന് ജയിലിൽ കൊണ്ടയടിച്ച് ഇവിടെ ആഭാസങ്ങൾ നടക്കുവോ? ഇവിടെ കൊലപാതകങ്ങൾ നടക്കുവോ? കൊലപാതകങ്ങൾ നടത്തിയതിന് ന്യായീകരിക്കേണ്ടത് കള്ളുകുടിച്ചിട്ടും മത്തില് അറിയാതെ കൊന്നുപോയതാണ്. ഇവിടെ വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകളുടെ ഗൂഢമായ ആലോചനയ്ക്ക്, ചില ആളുകളുടെ ഗൂഢമായ തന്ത്രങ്ങൾ കാരണം ഇവിടെ വർഗീയ അജണ്ടയുണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടി ചില ആളുകൾ കുതന്ത്രമായിട്ടുള്ള അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ഒത്താശ ചെയ്യുന്ന ചില പോലീസുകാർ. പോലീസുകാർക്ക് ഒരു പണിയുണ്ട്, കാക്കിയിടുമ്പോ കാക്കിയിടുന്നവന് ഒരു ധർമ്മമുണ്ട്. അത് പറ്റുമെങ്കിൽ ധരിച്ചാൽ മതി, എല്ലാം കഴിച്ചു വെക്കണം മതി. അതിന് പറ്റൂലെങ്കിൽ അത് ധരിക്കരുത്. പോലീസുകാരെ ശ്രദ്ധിക്കണം അല്ലേ? എന്ത് നമ്മുടെ നാടിന്റെ ഒക്കെ കഥ, എത്ര കൊലപാതകങ്ങൾ കഴിഞ്ഞൊരു മാസം, അഞ്ചോ ആറോ കൊലപാതകങ്ങൾ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനീ പോലീസ്? പോലീസിന്റെ ആവശ്യമുണ്ടാവും. ആകെ ഒരു ഹെൽമെറ്റ് ധരിക്കുന്ന ആളെ പിടിച്ചാൽ മതി, ആകെ ഒരു ബെൽറ്റ് ധരിക്കാത്ത ആളെ പിടിച്ചാൽ മതി. അതും തന്നെ 100 കൊടുത്താൽ അതും വിട്ടേക്കും. 100 500 കൊടുത്താ പോയിക്കോ, ഏതുണ്ടെന്ന് ആവശ്യമില്ല. 100 കൊടുത്താ 200 കൊടുത്താ വിട്ടേക്കും. ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ചില പോലീസുകാർ, ഇവരൊക്കെയാണ് നാടിന്റെ ശാപം. പോലീസുകാരൻ നന്നാവാതെ നാട് നന്നാവൂല. പോലീസുകാരുടെ മനസ്സിലുള്ള വർഗീയ അജണ്ട അവരെടുത്തു മാറ്റാതെ നാട് നന്നാവൂല. ഇവര് തന്നെ വർഗീയ അജണ്ട ഉണ്ടാക്കിയ പിന്നെ എങ്ങനെ നാട് നന്നാവുക? രാഷ്ട്രീയ നേതാക്കളും ഇത് പഠിക്കണം. ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആദ്യം ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണ്. ബാഹുബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാലും നല്ല ഒരുപാട് പോലീസുകാരുണ്ട്, ഒരുപാട് പോലീസുകാരായിട്ട് നല്ല ബന്ധമുണ്ട്. എല്ലാവരും അടിച്ചാക്ഷേൽപ്പിക്കുന്നില്ല, ചില ആളുകൾ. അള്ളാഹുവിന് ബോധം നൽകി രാഷ്ട്രത്തിനും നാടിനും നല്ല സേവനം ചെയ്യാനുള്ള സന്മനസ് കൊടുക്കട്ടെ. ഹെൽമെറ്റ് ധരിക്കാതെ പോകണമെന്നല്ല, ഹെൽമെറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ബെൽറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പക്ഷെ ഇതാണ് ഒരു ക്രിമിനൽ കുറ്റം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുകയും ചെയ്യരുത്. ഇതിനേക്കാളൊക്കെ വലിയതൊരുപാട് ഇവിടെ നടക്കുന്നുണ്ട്, മനസ്സിലായ? മയക്കുമരുന്നിന്റെ ലഹരി മാഫികൾ, അത് ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തന്നെ നാട്ടിലുള്ള ഒട്ടുമിക്ക കൊലപാതകങ്ങളും അക്രമങ്ങളും ഗുണ്ടാസംഘങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് പറ്റും. ലഹരികളാണ് എല്ലാവരും ഇവിടെ നശിപ്പിക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട മക്കളൊക്കെ ലഹരിയുടെ അഡിക്റ്റായി ഭ്രാന്തന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ അതുകൊണ്ടൊന്ന് ബോധവാന്മാരാവുക നമ്മുടെ മക്കളെ കുറിച്ച്. പെൺകുട്ടികൾ വരെ കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി, എനിക്കറിയാം കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി, നല്ല ഒരു ഉപ്പയുടെ മകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ അയച്ചതാ, ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ അയച്ചതാണ്. ഹോസ്റ്റലിൽ വെച്ചിട്ട് ചങ്ങാതിമാരുടെ കൂടെ കൂടിയിട്ട് കഞ്ചാവ് അടിച്ചിട്ട് കഞ്ചാവിന്റെ അഡിക്ഷൻ അഡിക്റ്റായി മാറി.
അല്ലേ, കള്ളു കുടിക്കുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ, എവിടുന്ന ഇതൊക്കെ സമ്പാദിച്ചത്? എവിടുന്ന? ഹോസ്റ്റൽ സംവിധാനം, മക്കളെ ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വിട്ടതാണ്. ഉമ്മമാർ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്, 10 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം ഒക്കെ ചെലവഴിച്ച് മംഗലാപുരത്തും ബാംഗ്ലൂരിലും കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പഠിക്കാൻ വിട്ടതാണ്. എന്തിപ്പോ അവസാനം കൊണ്ടുവന്നത്? ഗർഭിണികളായ വേറുമായി പല മക്കളും വീട്ടിലേക്ക് വരാം, പല മക്കളും കഞ്ചാവിന്റെയും കള്ളിന്റെയും അഡിക്റ്റായി. അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉപ്പമാർ, രക്ഷിതാക്കൾ, ഈ ഒരു വിഷയത്തിൽ ഒന്ന് നിതാന്ത ജാഗ്രത, ഈ ഒരു വിഷയത്തിൽ നന്നായി ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും, വരാനിരിക്കുന്ന ശർറായ വിധിയിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എങ്ങനെയാണോ മരിച്ചത് അതുപോലെ അല്ലാഹു പുനർജനിപ്പിക്കുമെന്നാണ്. അപ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുമോ? നബിയെ, നാളെ അല്ലാഹുവിനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ? നബി ഞങ്ങൾ പറഞ്ഞു, 14-ാം രാവിന്റെ ചന്ദ്രൻ, അന്ന് നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ പറ്റൂലേ? സൂര്യനെ കാണാൻ പറ്റുമോ? പറ്റും. അതേപോലെ നിങ്ങൾക്ക് അല്ലാഹുവിനെ നാളെ സ്വർഗീയ ലോകത്ത് കാണാൻ സാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവിനെയല്ലാതെ മറ്റുള്ള ആളുകൾ ആരാധിച്ചവർ, അവരോട് ചോദ്യം വരെയില്ല, അവരെ നേരെ നരകത്തിലേക്ക്. പിന്നെ മുസ്ലിമീങ്ങളിൽ തന്നെ മുനാഫിഖീങ്ങളുണ്ട്, തോന്നിവാസികളുണ്ട്, ധമ്മാടികളുണ്ട്. അവരാണ് ഈ സിറാത്തു പാലത്തിലൂടെ കടന്നു പോകുന്നത്. സിറാത്തു പാലത്തിലൂടെ കടന്നു പോകുമ്പോ നബി തങ്ങൾ മാത്രമേ, പ്രവാചകന്മാർ മാത്രമേ വായ തുറക്കുകയുള്ളൂ, മറ്റുള്ളവരൊന്നും മിണ്ടുക പോലുമില്ല. പ്രവാചകന്മാർ മാത്രമാണ് വായ തുറക്കുന്നതിന്റെ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാ. നബി തങ്ങളുടെ സമുദായം സിറാത്തു പാലത്തിലൂടെ കടന്നു വരുമ്പോ അതിന്റെ മറുതലയ്ക്കൽ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യുമത്രേ, അല്ലാഹുമ്മ സല്ലിം, അതിന്റെ സമുദായക്കാരനാണ് റബ്ബേ, അയാളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മക്കറ്റ് വരും നിങ്ങളുടെ അടുത്ത്. മാന്യമായ രീതിയിൽ എല്ലാവരും സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിപാടിയുടെ ചെലവിലേക്ക് പ്രത്യേക പിരിവൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ ഷീറ്റും ഈ സൗണ്ട് സിസ്റ്റം, സ്റ്റേജ്, കസേര, ഇതിനൊക്കെ നല്ലൊരു ചെലവുണ്ട്. ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാനും നിങ്ങൾക്ക് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെയ്യാ, നല്ലൊരു തുക, ഒരു 500 കഴിയുന്ന ആളുകൾ 500 എന്നെ ഇട്ട് കൊടുക്കുക. സമാപനമാണല്ലോ, അവസാന ദിവസം. ബക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10-നെ കുറിച്ച് ആലോചിക്കണ്ട, ഇത് 10-ന്റെ ബക്കറ്റ് അല്ലാന്ന് മനസ്സിലാക്കുക. ബക്കറ്റ് എന്ന് പറയുമ്പോ 10 ആലോചിക്കേണ്ട, റമദാനാണ്. എല്ലാ മാസങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു സംഭാവന ചെയ്യുക. കഴിയുന്ന ആളുകൾ 500, കഴിയുന്ന ആളുകൾ 500 ഇട, 2000 കഴിയുമെങ്കിൽ 2000 ഇട, ഒരു മിനിമം 2500 എനിക്ക് കഴിയില്ല ഉസ്താദ്, എന്റെ കയ്യിലാകെ 100 അത് ഇട്ടുകൊടുക്കുക. 100 എങ്കിലും ഒരു മിനിമം ഇട്ടുകൊടുക്കി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 100 ഇട്ട് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവോ? എനിക്ക് ഉണ്ടാവൂല എന്ന് ഞാൻ പറയൂല, അല്ലേ? 100 കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് കഴിയുന്ന ഒരു തുക, നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക എത്രയായാലും. അപ്പോ ബക്കറ്റ് ഇൻഷാല്ലാ നിങ്ങൾ അടുത്ത് വരും. ഈ ഒരു ബക്കറ്റിൽ തന്നെ ഇതിനുള്ള ഒരു പരിഹാരം, അല്ലെ? 2.5 ലക്ഷത്തോളം ചെലവ് മൊത്തത്തില്. ആ ഒരു ചെലവ് ഇന്നലെ ഇന്നും മിനിഞ്ഞാന്നൊക്കെ ആയി, ഇനി ഇന്ന് സമാപനമാണ്. ആ ബക്കറ്റിൽ തന്നെ നമ്മൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, റാഹത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 25,000 രൂപ കടമുണ്ടായിന്ന് പറഞ്ഞു, 75,000 രൂപ ഉണ്ടായിരുന്നു. ഇതിന്റെ സംഘാടകർ തന്നെ ഏറ്റെടുത്തു, 10,000, 15,000, 5,000 ഒക്കെ ഏറ്റെടുത്ത്, എന്നിട്ട് 25,000 കടം ബാധ്യതയെ ബാക്കിയായി. ഇന്ന് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവരുത്. ഇൻഷാല്ലാ സഹായിക്കുക. നിങ്ങളോട് ചോദിക്കുന്നില്ല, 1,000 കൊടുക്കാൻ പറ്റുന്ന ആൾ ആരെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമെന്നൊന്നും ചോദിക്കുന്നില്ല. കൈ പൊക്കാൻ മടിയുള്ള ആളുണ്ടാകും, പിന്നെ കൈ പൊക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൈ പൊക്കണ്ട, നിങ്ങൾ 1,000 കൊടുക്കാൻ പറ്റുന്ന ആളുകൾ 1,000 രൂപ ആ ബക്കറ്റിലിട്ട് സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മുർ റഹീമായ റബ്ബ് നമ്മുടെ സദഖ കാരണം ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദഖ കാരണം അല്ലാഹു അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ സദഖ കാരണം ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം അല്ലാഹു നൽകട്ടെ. നമ്മുടെ സദഖ കാരണം കബറിടം അല്ലാഹു വിശാലമാക്കി, പ്രകാശപൂരിതമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സദഖ കാരണം മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ. സദഖ കാരണം മരണം വരെ അഭിമാനത്തോടെ, ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക, തുടങ്ങിക്കോളെ. അപ്പോ സദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ തിന്മ ചെയ്ത ആളുകൾ നരകത്തിലേക്ക് വീഴും, നല്ലവരായ ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് പോവാൻ. അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫകുല്ലു ബനി ആദമ തഅകുലുഹുന്നാർ,
മനുഷ്യനെ തീ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും, മനുഷ്യനെ തീ തിന്നുകൊണ്ടേയിരിക്കും. ഇല്ലാജൂദ് ചെയ്ത സ്ഥലം ഒഴികെ നെറ്റിത്തടം തീ തിന്നൂല. എവിടെ നരകത്തിൽ കിടന്നിങ്ങനെ വെന്തുരുകുമ്പോ നെറ്റിത്തടത്തിലേക്ക് എന്തുണ്ടാവൂല, എത്ര കത്തിയാലും എത്ര കരിഞ്ഞാലും ഇവിടേക്ക് തീ തട്ടൂല. സുജൂദ് അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിന്നാൻ അള്ളാഹു നരകത്തിന് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ എല്ലാവരെയും അള്ളാഹു നരകത്തിലിട്ടു, തിന്മ ചെയ്ത ആളുകളൊക്കെ നരകത്തിലിട്ടു. അതിനനുസരിച്ച് പല ആളുകൾ പല രീതിയിലുള്ള തെറ്റ് ചെയ്ത ആളുകളാണ്, അതിനനുസരിച്ച് അവരുടെ ശിക്ഷ അവരനുഭവിക്കും. എന്നിട്ട് അവസാനമായി നരകത്തിൽ നിന്നൊരാൾ അള്ളാഹു പുറത്തു കൊണ്ടുവരാണ്, എല്ലാ അള്ളാഹുവിനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് എല്ലാവരും സ്വർഗത്തിലെത്തും. എല്ലാവരും സ്വർഗത്തിലെത്തി എപ്പോ? അതിനുള്ള ശിക്ഷകളൊക്കെ അനുഭവിച്ച ശേഷം എത്തും. അവസാനമായി ആരെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഏറ്റവും വലിയ ചെമ്മാടി ആയിരിക്കും. പക്ഷെ അയാൾ മുസ്ലിമാണ്, പക്ഷെ ഏറ്റവും വലിയ ചെമ്മാടിയാണ്, അയാളെ ആയിരിക്കും അവസാനമായി കൊണ്ടുവരാ. എന്നിട്ടോ നരകത്തിൽ നിന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അയാളുടെ ശരീരമാകെ കരിഞ്ഞിട്ടുണ്ട്, അയാളുടെ ശരീരമാകെ കറുത്തുപോയിട്ടുണ്ട്. അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ ഇസ്രിഫ് വജ്ഹി അനിന്നാർ, നരകത്തിനെ നോക്കി നരകത്തിൽ നിന്ന് പുറത്തെത്തി നരകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, റബ്ബേ എന്റെ മുഖത്തെ നീ ഒന്ന് നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ, നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ, അല്ലാ നരകം കാണാതെ എന്നെ നീ രക്ഷപ്പെടുത്തുമോ. അതിന്റെ തീ എന്നെ ആകെ പിച്ച് ചീന്തിയിട്ടുണ്ട് റബ്ബേ. അപ്പോഴാണ് അള്ളാഹു ചോദിക്കുന്നത്, ഞാൻ നിന്നെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ വേറെ ഒരു കാര്യം നീ എന്നോട് ചോദിക്കാൻ പാടില്ല, ചോദിക്കുമോ? ഞാൻ നിന്നെ നരകത്തിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താം, പക്ഷേ വേറെ ഒരു കാര്യം നീ എന്നോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ അയാള് പറയാണ്, അള്ളാഹുവേ നീയാണ് സത്യം, ഞാൻ വേറെ ഒന്നും ചോദിക്കൂല. അപ്പൊ അല്ലാഹു തആല നരകത്തിന്റെ അടുത്ത് നിന്ന് മാറ്റി അവനെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കും. കൊറേ നേരം സ്വർഗം ഇങ്ങനെയാണ് നോക്കിയിരിക്കും, സ്വർഗം ഇങ്ങനെ നോക്കിയിരിക്കും. കൊറേ നേരം സ്വർഗം ഇങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ 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 എന്നെ ഒന്ന് സ്വർഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ നീ, ഞാൻ നിന്നോട് ഒന്നും ചോദിക്കൂല എന്ന് വാക്ക് നൽകിയിട്ടുണ്ട്, എന്നാലും നീ എന്നെ പരാജിതരിൽ പൊടുത്തല്ലേ റബ്ബേ. യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്ന, ഒന്ന് സ്വർഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അല്ലാഹു ചോദിക്കും, നീ അല്ലേ പറഞ്ഞൊന്നും ചോദിക്കൂല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നീ എന്നെ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനാക്കരുത് റബ്ബേ. അപ്പൊ അല്ലാഹു ചോദിക്കുകയാണ്, ഇത് ഞാൻ നൽകാം, ഇനി ഒരു കാര്യം നീ ചോദിക്കാൻ പാടില്ല. ചോദിക്കോ? ഇല്ല റബ്ബേ, ഇത് മതി, ഇനി ഞാൻ ചോദിക്കൂല. സ്വർഗത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിന്റെ അകത്തലങ്ങളിലുള്ള ആനന്ദങ്ങളും ഒച്ചപ്പാടും സന്തോഷവും ആഘോഷങ്ങളും കാണുന്നത്. ഒന്നവിടെ എത്തിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് ഒരുപാട് സമയം കാത്തിരിക്കും. അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചോദിക്കൂല എന്ന്, എങ്ങനെയാ ചോദിക്കുക, രണ്ടുവട്ടായില്ലേ? എന്നാ പിന്നെ നിയന്ത്രണം വിട്ട് വീണ്ടും ചോദിക്കുകയാണ്, യാ റബ്ബ് അല്ലാഹുവേ അല്ലാഹുവേ എന്നെ ഒന്ന് അകത്തേക്ക് കടത്തുമോ, അത് ഹിൽനിൽ ജന്ന സ്വർഗത്തിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോകുമോ? അല്ലാഹു ചോദിച്ചു, അലൈസ കദ അഅതൈത അൽഅഹദ വൽ മീസാഖ്, നിങ്ങളല്ലേ വാക്ക് തന്നത്, നിങ്ങളല്ലേ വാക്ക് തന്നത് ഞാൻ ചോദിക്കൂല എന്ന്. ഞാൻ വാക്ക് തന്നിട്ടുണ്ട് റബ്ബേ, എന്നാലും നീ എന്നെ പരാജിതരിൽ പെടുത്തല്ല. അല്ലാ ഫയദ്ഹകുല്ലാഹ്, അല്ലാഹു ചിരിക്കുകയാണ് ഇയാളുടെ വാക്ക് കേട്ടിട്ട്. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇയാളെ സ്വർഗത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇയാളോട് പറഞ്ഞു, നിനക്ക് എന്താണ് സ്വർഗത്തിൽ നിന്ന് വേണ്ടത്? വേണ്ടതൊക്കെ നീ കൊതിച്ചോളൂ, വേണ്ടതൊക്കെ നീ ആഗ്രഹിച്ചോളൂ, നിനക്ക് വേണ്ടത് ഞാൻ തരാം. അയാളിങ്ങനെ കൊതിക്കാൻ തുടങ്ങി. നല്ല ഒരു വീട്, ഭാര്യ, മക്കൾ, സ്വർഗീയ അപ്സരസ്സുകൾ, സുഖങ്ങൾ, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയ ആള്. എന്നിട്ട് അല്ലാഹു ഇതൊക്കെ എനിക്ക് വേണം, ഇത് മാത്രം മതിയോ, നിനക്ക് വണ്ടി വേണ്ടേ, നിനക്ക് സുഖങ്ങൾ വേണ്ടേ, നിനക്ക് അത് വേണ്ടേ എന്നൊക്കെ അല്ലാഹു തിരിച്ചോദിക്കും. ആ അതുണ്ടല്ലോ, അതും വേണം. അല്ലാഹു ഓരോന്നോരോന്ന് ഓർമ്മപ്പെടുത്തി, നിനക്ക് അത് വേണ്ടേ, എന്താ സ്വർഗത്തിന്റെ അവസ്ഥ, എന്താണ് സ്വർഗത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ഓരോന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവനോട് ഓരോ ഓരോ കാര്യങ്ങൾ. എന്നിട്ട് അവൻ ഇതൊക്കെ പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ്, നീ ഇപ്പൊ ആഗ്രഹിച്ചില്ലേ, അതിന്റെ പത്തിരട്ട് ഞാൻ നിനക്ക് സ്വർഗത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്.
ആർക്കാ നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലെത്തുന്ന ആളുകൾക്ക് അവൻ ആഗ്രഹിച്ചതിന്റെ പത്തിരട്ടി. അവൻ എന്തു വേണമെങ്കിലും അവൻ ആഗ്രഹിക്കാം, എന്തു വേണമെങ്കിലും അവൻ ആഗ്രഹിക്കാം. അതിന്റെ പത്തിരട്ടി ഞാൻ നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു അയാളോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ ഇങ്ങനെ ഇവരിൽ പെടാൻ വേണ്ടി ദുആ ചെയ്യണ്ട. അല്ലാഹുവെ അവസാനത്തിൽ സ്വർഗത്തിലെത്തുന്ന ആളിൽ നിന്ന് ഉൾപ്പെടുത്തണം, അങ്ങനെ ദുആ ചെയ്യണ്ട. ഒരു സെക്കൻഡെങ്കിലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം എനിക്ക് നൽകണേ അല്ലാ, അല്ലാഹു നൽകട്ടെ. അതാണ് റമദാനിൽ അധികരിപ്പിക്കാൻ പറഞ്ഞത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله ഞങ്ങൾക്കൊരു സെക്കൻഡ് പോലും നരകം നൽകാതെ, നരകത്തിൽ കടക്കാതെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം നൽകണേ റബ്ബേ. നിനക്കത് ഞങ്ങൾക്ക് സ്വർഗം നൽകിയത് കൊണ്ട് നിനക്കൊന്നും കുറയാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് നരകം നൽകിയത് കൊണ്ട് നിനക്കൊന്നും ലഭിക്കാനും പോകുന്നില്ല. അല്ലാഹുവേ ഞങ്ങൾ അമല് ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ നിന്നോടുള്ള വെല്ലുവിളിയായിട്ടൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല. നിയന്ത്രിക്കാൻ കഴിയാതെ ചെയ്തു പോയ ഈ പാവങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തന്ന് പരിശുദ്ധമായ റമദാനിൽ ഈ ദുആ സ്വീകരിച്ച് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. فاليوم لا تظلم نفس شيئا ولا تجزون الا ما كنتم تعملون ان നിങ്ങൾ ഒരാളും അക്രമിക്കപ്പെടൂല. അക്രമിക്കപ്പെടാ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല, തെറ്റ് ചെയ്ത ആളെ അല്ലാഹു ശിക്ഷിക്കും. തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കുന്നത് അക്രമമല്ലല്ലോ അല്ലേ? ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കുന്നത് അക്രമമല്ലല്ലോ. സ്കൂളിലേക്ക് വൈകി പോയ ഒരാൾ, സ്കൂളിലേക്ക് വൈകിയിട്ടാണ് ഒരാൾ എത്തിയത്, 10 മണിക്ക് തുടങ്ങേണ്ട സ്കൂള് 10:30 ഒരു കുട്ടി പോകുന്നത്, അച്ഛൻ അയാളെ വിളിച്ചു, അയാൾക്ക് ചൂരൽ കൊണ്ട് 2 അടി അടിച്ചു, അയാൾ ചെയ്തത് അക്രമമാണെന്ന് പറയാൻ പറ്റുമോ? വൈകിയതിന്റെ പേരിൽ അടിച്ചത്. നേരെ മറിച്ച് കൃത്യമായി 10 മണിക്ക് വന്ന ഒരാളെ വിളിച്ചിട്ട് എന്തടാ നീ വൈകിയതെന്ന് ചോദിച്ചടിച്ചാൽ അത് അക്രമമാണ്, അതിനെതിരെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോ അക്രമം എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടും, അത് അക്രമമല്ല. തെറ്റ് ചെയ്ത ആളുകൾ വേണമെങ്കിൽ ശിക്ഷിക്കാതെ വിടാം, അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. അല്ലാഹു ഒരു പക്ഷേ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു ശിക്ഷയും നൽകാതെ അയാളുടെ ഏതെങ്കിലും ഒരു സ്വതക കാരണം സ്വർഗം നൽകിയേക്കാം, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. പക്ഷേ നന്മ ചെയ്ത ആളുകൾ ഒരിക്കലും അക്രമിക്കപ്പെടൂല. നിരപരാധികളിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ നമ്മുടെ ഭാരതത്തിലുള്ളതുപോലെ, നമ്മുടെ നാട്ടിലുള്ളതുപോലെ നിരപരാധികളൊക്കെ ജയിലിൽ, ക്രിമിനലുകളൊക്കെ ഇങ്ങനെ ഗുണ്ടാസംഘങ്ങളൊക്കെ നെഞ്ചും വിരിച്ച് നാട്ടിൽ നടക്കുക, നിരപരാധികളൊക്കെ ജയിലിൽ, ഇതുപോലൊരു അവസ്ഥ സ്വർഗത്തിലുണ്ടാവൂല, മഹ്ശറിൽ ഉണ്ടാവൂല. അല്ലാഹു കാക്കട്ടെ. ആരും വലാത്തു ജിസൗന ഇല്ലാമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അണുമണി തൂക്കം ചെറിയ ഒരു നന്മ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു ബക്കറ്റ് വരുമ്പോ, പഠിച്ചോ എന്റെ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലേ, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലേ, ഉണ്ടെങ്കിൽ ഞാനൊരു 1000 രൂപ ഇടായിരുന്നു, മനസ്സിൽ ചിന്തിച്ചു, ആ ചിന്ത വരെ അതിനുള്ള പ്രതിഫലം വരെ അല്ലാഹു നാളെ നൽകുമെന്നാണ്. ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ ചില ആളുകൾ മനസ്സിൽ ഇതെങ്ങനെങ്കിലും തടയണം, ഇതെങ്ങനെങ്കിലും നമുക്ക് ചെറുക്കണം എന്ന് ആലോചിക്കുന്നത്. ഞാൻ താമരശ്ശേരിയിൽ ഒരു പരിപാടിക്ക് റമദാന് മുമ്പ് പോയി, പള്ളി ഉദ്ഘാടനായിരുന്നു, ഹൈദറലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. എങ്ങനെ പരിപാടി നടത്തി എന്നറിയോ? 3 ബസ് പോലീസിനിറക്കി. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ DYSP കേസ് കൊടുത്തു. DYSP അവരുടെ വിഭാഗവുമായി ചായവുള്ള ആളാണ്. സ്റ്റേ ചെയ്യിപ്പിച്ചു, പരിപാടിക്ക് സ്റ്റേ ചെയ്യിപ്പിച്ചു. ഇവർ ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ടിൽ പോയപ്പോൾ അവര് സമ്മതം കൊടുത്തു. 3 പോലീസ് വണ്ടി അയച്ചു, 3 പോലീസ് ബസ് അയച്ചു. എന്നിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി, 3 ദിവസവും ഒരു സെക്കൻഡ് ഇവിടെ നിന്ന് അനങ്ങിപ്പോവാതെ പോലീസ് ബസ് അവിടെ ഉണ്ടാവണം കാവലായിട്ട്, പ്രൊട്ടക്ഷനിലാണ് പരിപാടി നടത്തി. താമരശ്ശേരി, കോഴിക്കോട് ജില്ല താമരശ്ശേരിയിൽ പള്ളി ഉദ്ഘാടനം. ആര്? RSS ആരൊന്നുമല്ല, നമ്മളെ വിഭാഗമാണ്. നമ്മളെ വിഭാഗം പള്ളിയും കെട്ടി പരിപാടി നടത്തുമ്പോ ഹൈദറി നിങ്ങളെ വരാൻ വിടൂല, പരിപാടി ഇവിടെ നടത്താൻ വിടൂല. പഠിച്ചോ കാക്കട്ടെ. അപ്പൊ അങ്ങനെ ചില ആളുകൾക്കൊക്കെ ഒരു
ഒരു കുഴപ്പമൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ല, പല സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. വേദന പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ മനസ്സിൽ ചില ആളുകൾക്ക് ആഗ്രഹം ഈ പരിപാടി എങ്ങനെങ്കിൽ തടയണം. ഒരണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കാണുക തന്നെ ചെയ്യും, അതും കാണുക തന്നെ ചെയ്യും. മനസ്സിൽ ചിന്തിച്ചാൽ വരെ അതും കാണും. അല്ലാഹു ബോധം നൽകട്ടെ. സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിൽ അവരിങ്ങനെ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തിരക്കാൻ, സ്വർഗക്കാർക്ക് തിരക്കാൻ. അവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേ വേണ്ട. സ്വർഗത്തിലെത്തിയാ പിന്നെ തിരക്കാൻ. എന്താ തിരക്ക്? എന്താ ഇന്ന സുഹാബൽ ജന്ന, സ്വർഗത്തിലെത്തിയാൽ ഹും ഫീ ശുഗലിൻ ഫാകിഹൂൻ, അവരവിടെ അവരുടെ ആനന്ദങ്ങളിൽ വ്യാപൃതരാണ്. ഭാര്യമാരുടെ കൂടെ മക്കളുടെ കൂടെ അടിച്ചു പൊളിക്കുകയാണ്, ലാവിഷാക്കി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗക്കാരായ ആളുകൾ. അവർക്ക് ഒരുപാട് സുഖങ്ങൾ സ്വർഗത്തിൽ. എന്ത് വേണം അതൊക്കെ കിട്ടുകയാണല്ലോ. പിന്നെ അവർക്ക് തിരക്കായിരിക്കൂലേ, നമുക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ. വിചാരിച്ചതൊക്കെ കിട്ടാത്തതുകൊണ്ടാണല്ലോ നമുക്ക് തിരക്കില്ലാത്തത്. അപ്പൊ അവർക്ക് എന്ത് വിചാരിച്ചാലും കിട്ടാൻ, വണ്ടി വേണമെന്ന് വിചാരിക്കുമ്പോ വണ്ടി വരാൻ, നല്ലൊരു കാടക്കോഴി ഇങ്ങനെ പറന്നു പോകുമ്പോ അതൊന്നും എനിക്ക് തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അൽഫാമാണോ വേണ്ടത്? അതല്ല. ഗ്രില്ലാണോ വേണ്ടത്? അതല്ല. നിങ്ങൾക്ക് വേറെന്തെങ്കിലും അത് പുരിച്ചതാണോ, അതിന്റെ മസാലയാണോ നിങ്ങൾ മനസ്സിൽ കരുതിയത്? ഇവിടെ വന്നു, നിങ്ങളെ മുമ്പിൽ പോണു, നിങ്ങൾ കഴിച്ചു, കഴിച്ചിട്ട് നിങ്ങളുടെ വേറെ നിറയുമ്പോഴേക്കും അത് പറന്നുപോയി. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. നല്ല മനോഹരമായ ഒരു ആപ്പിളിന്റെ ചെടി കണ്ടു, ഉടച്ചോണം ഇതെനിക്ക് തിന്നണല്ലോ, തിന്നണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ആപ്പിളിന്റെ ചെടി അതിന്റെ അതിന്റെ ശാഖ ഇങ്ങനെ താഴ്ത്തി നിന്റെ വായിലേക്ക് വെച്ചു തരാണ്. നീ അത് പറിച്ചു തിന്നുമ്പോൾ, തിന്നു കഴിയുമ്പോഴേക്കും ആ പറിച്ച സ്ഥലത്ത് മറ്റൊരാപ്പിള് അതിങ്ങനെ ഉയർന്നു പോയി. അതേ മരത്തിൽ മറ്റൊരാപ്പിള് കഴിക്കണമെന്ന് തോന്നി, അത് പറിച്ചെടുത്തു തിന്നപ്പോ ഇത് നേരത്തെ കഴിച്ച ടേസ്റ്റ് അല്ല, ഇതൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. നമ്മൾ പറയാ കശ്മീർ ആപ്പിളാണ്, പാകിസ്ഥാൻ ആപ്പിളാണ്, പിന്നെ പിന്നെ അവിടുത്തെ ആപ്പിളാണ് എന്നൊക്കെ, മെഡിക്കേരി ഓറഞ്ച് ആണെന്നൊക്കെ നമ്മൾ പറയാ. ഇത് മെഡിക്കേരി കശ്മീർ ഉണ്ടെന്ന് ആവശ്യമില്ല. ഒരു മരത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വ്യത്യസ്തമായ ഫ്ലേവറുകൾ, വ്യത്യസ്തമായ ടേസ്റ്റുകൾ, വ്യത്യസ്തമായ മാധുര്യമുള്ള പല ഫ്രൂട്ട്സുകൾ. ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് അധ്വാനിക്കാൻ പറഞ്ഞത്, കുറച്ചു കാലം അധ്വാനിച്ചാൽ മതി. ഒരു 60 വർഷം അധ്വാനിച്ചാൽ തന്നെ അത് കിട്ടും. നിങ്ങൾ കുറെ ഒന്ന് റിസ്ക് ഒന്നും എടുക്കണ്ട. തെറ്റിൽ നിന്ന് മാറി നിന്ന് അതിനുവേണ്ടി ഒരുങ്ങിയാൽ മതി. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അപ്പോ സ്വർഗവാസികളായ ആളുകൾ അവിടെ വല്ലാതെ തിരക്കിലാണ്. എന്താ തിരക്ക്? ഹും അസ്വാജുഹും, അവരും അവരുടെ ഭാര്യമാരും. ഫീ ലിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ, മനോഹരമായ കട്ടിലിൽ ഇങ്ങനെ ചാരിക്കിടന്നിട്ട് സ്വറ പറയാണ്. പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. എന്തേ, രാവിലെ എണീച്ചിട്ട് ജോലിക്കൊന്നും പോവണ്ടല്ലോ, ഉച്ചക്കത്ത് ചോറുണ്ടാക്കണ്ടല്ലോ അല്ലേ. ഭാര്യയും ഭർത്താവും ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കാൻ, അടിച്ചു പൊളിച്ചിങ്ങനെ മക്കളോടൊപ്പം എൻജോയ് ചെയ്ത് ഒരു പിക്നിക്ക് പോയതുപോലെ അടിച്ചു പൊളിക്കാൻ. രാവിലെ ആകുമ്പോ ഭർത്താവിന് ടെൻഷൻ, യാ അല്ലാ എന്റെ ജോലി, ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടാണല്ലോ ടൂർ പോയത്, ഇപ്പൊ മുതലാളി ദേഷ്യപ്പെടുവോ, മാനേജർ ചൂടാവോ എന്നൊക്കെയാണ് ആലോചിക്കുക. പെണ്ണെന്താ ആലോചിക്കുക? രാവിലെ ആകുമ്പോ ആസ ഉണ്ടാക്കണല്ലോ, വീട് അടിച്ചു വാരണല്ലോ, പിന്നെ കുപ്പായക്ക അലക്കണല്ലോ, പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണല്ലോ. ഇതാ പെണ്ണ് ആലോചിക്കുക. പക്ഷെ സ്വർഗത്തിൽ ഇതൊന്നുമില്ല. നിങ്ങൾ കുക്കിംഗ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് പാചകം ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ കുപ്പായിട്ടിട്ട് ഇരുന്നാ മതി, നല്ല കുപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചിട്ട് ഇരുന്നാ മതി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബിരിയാണിയോ? അതാണ് അവിടെ. ഹും അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ, സ്വർഗത്തെ കുറിച്ചിട്ട് ഒരു വാൽ തന്നെ പറഞ്ഞു. ഇന്ന് സ്വർഗത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വലിയൊരു സബ്ജക്ട് റെഡിയാക്കി വന്നു, പക്ഷെ ഇന്ന് സമയമില്ല. സ്വർഗം പറയാൻ സമയം 12:10 അത് പറഞ്ഞാല് നിങ്ങൾ പിന്നെ സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടും നിങ്ങൾ കുതിച്ചു പോകും. നാളെന്നെ എത്തി, നാളെന്നെ മരിച്ചു കിട്ടിയാൽ മതി, ആഗ്രഹിച്ചു പോകും സ്വർഗത്തിലെത്താൻ വേണ്ടി. അതാണ് സ്വർഗം. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം 100 തട്ടാണ്. 100 തട്ടിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഫിർദൗസിനെ ചോദിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമളാനിൽ അല്ലാഹു കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയതും പരിശുദ്ധ യാസീനിനെ കുറിച്ച് ചർച്ച ചെയ്തതും കാരണം. അല്ലാഹു നമ്മൾക്കൊക്കെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം നൽകി അല്ലാഹു ആദരിക്കട്ടെ. സ്വർഗം വലിയൊരു വിഷയമാണ്. അല്ലാഹു അവിടെ എത്തിപ്പെടാൻ തൗഫീഖ് ചെയ്യട്ടെ. കണ്ണ് മൂന്ന് കാര്യം ചെയ്താൽ സ്വർഗത്തിൽ വീഴാതെ രക്ഷപ്പെടാനാണ്. ഒന്ന്, കണ്ണ് ഹറാമ്, ഈ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടില്ലെങ്കിൽ നരകത്തിൽ കിടക്കൂലെന്നാണ്.
ഈ കണ്ണുകൊണ്ട് ഒരു ഹറാമും കാണാൻ കഴിയില്ല. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞതൊക്കെ പഠിച്ചം പൊറത്തു തരട്ടെ, കഴിഞ്ഞതൊക്കെ അല്ലാഹു പൊറത്തു തരട്ടെ. ഇനിയുള്ള കാലം അഫല്ലാഹു അമ്മാ സലഫ്, ഇനിയുള്ള കാലം ഈ കണ്ണ് ഹറാമ് കാണാതെ ഉപയോഗിക്കുന്ന ആരെങ്കിലും വാക്ക് തന്ന സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാം. കണ്ണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു, ഹറാം ഹറാം, കണ്ണ് ഹറാമിൽ നിന്ന് നിയന്ത്രിച്ച ഒരാൾക്ക് നരകം ഹറാമാണ്. രാത്രി അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കാൻ നമ്മുടെ കണ്ണ് ചെലവഴിച്ചാൽ അവനും നരകം ഹറാമാണ്. അല്ലാഹുവിനെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീർ അല്ലാഹുവിനെ പേടിച്ചിട്ട് വന്നു പോയാൽ അവനും നരകം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കുള്ള ഒരു സംശയമാണ്, സ്വർഗത്തിൽ ഹോർലിംഗങ്ങളെ കുറിച്ചും അപ്സരസുകളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, ആണുങ്ങൾക്കൊക്കെ ഹോർലിംഗങ്ങളുണ്ട്, നമ്മൾക്കതില്ലല്ലോ അല്ലെ? പെണ്ണുങ്ങൾക്കൊക്കെ പലരും ചോദിക്കാറുണ്ട് ഒരു വിഷയം, ആണുങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഹോർലിംഗങ്ങളുണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്കതില്ലല്ലോ. ആ ഒരു ചർച്ച ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞില്ല? പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ ഹോർലിംഗങ്ങൾ ഉണ്ടോ ഇല്ലേ, എന്തുകൊണ്ടത് പറഞ്ഞില്ല? അവിടുത്തെ എല്ലാ സുഖങ്ങൾ പറയുമ്പോ ആണിനുണ്ട് പെണ്ണിനുണ്ട്, പക്ഷേ ആണുങ്ങളെ വിഷയങ്ങൾ ആണിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറ്റുള്ള എല്ലാ വിഷയങ്ങളും ആണിനെയും പെണ്ണിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്, ഹുർലിംഗങ്ങളെ പറയുമ്പോ ആണിന് മാത്രമാണ് പറയുന്നത്. അപ്പൊ എന്റെ പെണ്ണെന്താ കടലാസാണ്, നമുക്കും വേണ്ട ഹുർലിംഗങ്ങൾ എന്ന് പെണ്ണുങ്ങൾക്കും സംശയം ഉണ്ടാവും. ആ ഒരു ചർച്ച ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്ന് അഭിപ്രായങ്ങളാണ് ആലിമ്യങ്ങൾ പറയുന്നത്. ഒന്ന്, അല്ലാഹു ചെയ്യുന്ന അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് അവകാശമില്ല. ഒന്നാമത്തെ മറുപടി ആലിമ്യങ്ങൾ പറയുന്നത് അതാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ കൈകടത്താനോ ചോദ്യം ചെയ്യാനോ നമ്മൾക്ക് അവകാശമില്ല. നമ്മളോട് അല്ലാഹു ചോദിക്കും, റബ്ബിനോട് നമ്മൾക്ക് ചോദിക്കാൻ അവകാശമില്ല. അതൊന്ന്. രണ്ട്, അന്ന മിൻ തബീഅത്തിൻ നിസാഇ അൽഹയാ, പെണ്ണിന്റെ പ്രകൃതിയാണ് ലജ്ജ എന്നുള്ളത്. പെണ്ണിന് ലജ്ജയുണ്ട്. അപ്പോ ഒരു എസ് എസ് എൽ സി പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ എസ് എസ് എൽ സിയിൽ എല്ലാ എസ് എസ് എൽ സി വേണ്ട, പ്ലസ് ടു ആയിക്കോട്ടെ, പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പ്ലസ് ടുവില് എല്ലാത്തിലും എ പ്ലസ് വാങ്ങിച്ചാല് ഇന്നാലിന്ന സഹോദരൻ ഇന്നാലിന്ന ഹാജിയാര ആ മകളുണ്ടല്ലോ, സുന്ദരിയായ മകൾ, അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞാല് ഓ അത് കിട്ടോ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ കളിയും ജോലിയും എല്ലാം ഒഴിവാക്കി അവന് പഠിച്ചിട്ട് എങ്ങനെങ്കിലും എ പ്ലസ് വാങ്ങിക്കും, അവന് കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിൽ. പക്ഷെ ഒരു പെണ്ണിനോട് പറയാണ്, നീ പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിലും എ പ്ലസ് എടുത്താല് ഇന്നാലിന്ന ഹാജിയാര മകൻ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞാല് പെണ്ണ് നാണിച്ച് തല താഴ്ത്തി, ഏഹ് ഇതാ എനിക്ക് തരുന്നത്. നേരെ മറിച്ച് എനിക്ക് ഒരു ബ്രേസ്ലെറ്റ് തരാ, ഒരു കൈച്ചേണ് തരാ, നീ എസ് എസ് എൽ സിയിൽ പ്ലസ് ടുവിൽ നല്ല മാർക്ക് എടുത്താല്, അല്ലെങ്കിൽ നല്ലൊരു കുപ്പായം വാങ്ങിച്ചു തരാ, അല്ലെങ്കിൽ നല്ലൊരു കാൽ ചെയിൻ, നല്ലൊരു നെക്ലൈസ്, നല്ലൊരു റിങ് അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന്റെ മോതിരം ഇത് ഞാൻ വാങ്ങിച്ച ആ എന്നാ പിന്നെ ആയിക്കോട്ടെ ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് പഠിക്കും. ചെറുക്കനെ ഇന്നാലിന്ന് ചെറുപ്പക്കാരനെ കെട്ടിച്ചേരാന്ന് പറഞ്ഞാല് ഇതപ്പോ വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിനൊരു താല്പര്യം ഉണ്ടാവില്ല. പെണ്ണിനെ ആണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ലജ്ജയുടെ ഭാഗമാണ്, അത് പറയാറില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയാത്തത് എന്ന് വെച്ച് പെണ്ണിനെ അവിടെ ഹോർലിംഗ് ഇല്ല എന്നർത്ഥമില്ല, അവർക്കും ഹോർലിംഗ് ഉണ്ട്. രണ്ടാമത്തെ അഭിപ്രായം അതാണ്. മൂന്ന്, ആ നേരത്തെ പറഞ്ഞത് ഒരു വിഷയമായി ബന്ധമുള്ള, നേരത്തെ പറഞ്ഞത് പെണ്ണിന്റെ ലജ്ജ കാരണം അത് അല്ലാഹു പറഞ്ഞില്ല എന്ന് മാത്രം. മൂന്നാമത് പറയുന്നത്, നിശ്ചയമായിട്ടും ആണിന് പെണ്ണിനോടുള്ള താല്പര്യം പോലെ ആ പെണ്ണിന് ആണിനോട് താല്പര്യമില്ല അല്ലെ? അങ്ങനെയാണല്ലോ വിഷയം. ഇപ്പോ എല്ലാ ഏതെങ്കിലും വുമൺസ് കോളേജ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോ ചെറുപ്പക്കാർ പൊള്ളിച്ചെടുത്ത് പോകും, എന്തിന്, വായ നോക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയുള്ള ആളുകൾക്ക് വണ്ടി എടുത്ത് പിന്നെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് കുളിച്ചു ഒരുങ്ങി കുപ്പായം കെട്ട് ഹെൽമെറ്റൊന്നും ധരിക്കാതെ ആ വൈകുന്നേരം ആകുമ്പോ ഹോൺ അടിച്ചിട്ട് കണ്ട സ്കൂളിന്റെ പിന്നാലെ ഏതെങ്കിലും സ്കൂളുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കാവലിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ തീർന്നാലും കുഴപ്പമില്ല, പൈസ ഒന്നും ഉണ്ടാവില്ല എണ്ണ അടിക്കാൻ. ആരെങ്കിലും അടിച്ചു വെച്ച ചിലപ്പോൾ ജ്യേഷ്ഠനോ ഉപ്പയോ ആരെങ്കിലും എണ്ണ അടിച്ചു വെച്ച വണ്ടി ആയിരിക്കും അത്, അഞ്ചും ആറും വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോൾ. പക്ഷെ ഏതെങ്കിലും ഒരു ബോയ്സ് ഹോസ്റ്റലിന്റെ മുന്നിലോ ആണുങ്ങൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിന് മുന്നിലോ പെണ്ണുങ്ങൾ വണ്ടി എടുത്തിട്ട് ആണുങ്ങളെ കാണാൻ വന്ന ചരിത്രം എവിടെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് ആണുങ്ങളെ വായ നോക്കിയിട്ട് വരട്ടെ, അങ്ങനെ പോക്കുണ്ടോ എനിക്കറിയില്ല, നമ്മളെ നാട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടുള്ള താല്പര്യം പോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് താല്പര്യമില്ല, അതുകൊണ്ടല്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പെണ്ണുങ്ങൾക്കും ഹുർലിംഗങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എങ്ങനെയൊക്കെയാണ് അല്ലാഹു ഹുർലിംഗങ്ങൾ നൽകാൻ. നമ്മുടെ ഭൂമിയിൽ പല രീതിയിലുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകും. ഒന്ന്, ചില പെണ്ണുങ്ങൾ ഇമ്മ അൻതമൂത ഖബ്ല അൻ തതസവ്വജ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ പെണ്ണ്, ചൌക്കി എരിയാലവിടെ ഭാഗത്ത് നമ്മുടെ റമദാന് മുമ്പ് ഒരു പെണ്ണ്, 18 വയസ്സായ പെണ്ണ് രോഗിയായി മരിച്ചു പോയിട്ടുണ്ട്, അതേ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരനെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു രണ്ടുപേരുടെയും കബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ.
അതേപോലെ കല്യാണം കഴിയുന്നതിന് മുമ്പ് മരിച്ചുപോയ പെണ്ണാണ്. ആ പെണ്ണിന് അവിടെ എങ്ങനെയാണ് ഭർത്താവ് ലഭിക്കുക? അവിടെ ആ പെണ്ണിന് ലഭിക്കുന്ന ഭർത്താവ് ഇവിടെ കല്യാണം കഴിയാതെ മരിച്ചുപോയ നാട്ടിൽ നമ്മുടെ ഭൂമിയിൽ മരിച്ചുപോയ ആളുകളായിരിക്കും. കല്യാണം കഴിയുന്നതിന് മുമ്പ് മരിച്ചുപോയ ചെറുപ്പക്കാർ, അവരെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. കല്യാണം കഴിച്ചു, ഭർത്താവ് തൊലാക്ക് ചൊല്ലി, എന്നിട്ട് പെണ്ണ് മരിച്ചുപോയി, വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഈ പെണ്ണിനൊരു ഭർത്താവ് ആണല്ലോ. ഈ പെണ്ണിനും കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ഭർത്താവാക്കി കൊടുക്കും. ആലിമിങ്ങളുടെ അഭിപ്രായമാണ്. അവിടെ കല്യാണം കഴിച്ച പെണ്ണാണ്, ഭർത്താവ് നരകത്തിലും ഭാര്യ സ്വർഗത്തിലും അങ്ങനായിക്കൂടെ. ഭർത്താവ് തെണ്ടിത്തിരിഞ്ഞ് കള്ളും കുടിച്ച് നടക്കുന്ന ഒരാളാണ്, ഭാര്യ എത്ര പറഞ്ഞിട്ടയാൾ നന്നായില്ല, അതേ ഒരു വിശ്വാസത്തിൽ ഭർത്താവ് മരിക്കുകയും ചെയ്തു. എന്നാൽ ഈ പെണ്ണിന് ആ ഭർത്താവ് നരകത്തിലാവൂലേ? ഈ പെണ്ണിന് അതുവരെ ആരാ ഭർത്താവായി കിട്ടുക? അള്ളാഹു ഒരു ഭർത്താവിന്, ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു കല്യാണം കഴിച്ചു കൊടുക്കും. മുസ്ലിം പെണ്ണാണ്, മുസ്ലിം ഭർത്താവാണ്. അങ്ങനെയാണെങ്കിൽ നരകത്തിലായിരിക്കുമല്ലോ കാലാകാലം. അപ്പൊ ഈ പെണ്ണിന് ഭർത്താവായി അള്ളാഹു നൽകും. അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യ മരിച്ചു, കല്യാണം കഴിച്ചു ഭാര്യ തൊലാക്ക് ചെല്ലുന്നതിന് മുമ്പൊക്കെ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചില്ല, ഭാര്യ മരിച്ചുപോയി, അപ്പൊ ഇവൾക്കാരാ ഭർത്താവ്? ആ കല്യാണം കഴിച്ച ഭർത്താവായിരിക്കും ഇവണ്ണിനുള്ള ഭർത്താവ്. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യ വേറെ കല്യാണം കഴിച്ചില്ല, ഭർത്താവ് മരിച്ചു, ഭാര്യ വേറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ഭർത്താവായിരിക്കും ഈ പെണ്ണിന് ലഭിക്കുക. കാരണം മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിനക്ക് എന്നെ തന്നെ നാളെ സ്വർഗത്തിൽ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയോട് മരിക്കാൻ കിടക്കുമ്പോ പറയുന്നുണ്ട്, സ്വർഗത്തിൽ എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ശേഷം വേറെ കല്യാണം കഴിക്കണ്ട. സ്വർഗത്തിൽ അല്ലാഹു പെണ്ണിന് ഭർത്താവ് നൽകുന്നത് അവസാനമായി ആരെയാണോ കല്യാണം കഴിച്ചത് ആ ഭർത്താവിനെയാണ് നൽകുക. അതുകൊണ്ട് എന്നെ നാളെ നിനക്ക് സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറെ നീ കല്യാണം കഴിക്കണ്ട, വേറെ കല്യാണം കഴിച്ചാൽ ആ ഭർത്താവായിരിക്കും നിനക്ക് കിട്ടുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഏതായാലും ഇവിടുത്തെ ഭാര്യമാരാണ് അവിടെ കിട്ടുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചാൽ ആ ഭാര്യയാണ് നമ്മൾക്ക് നാളെ സ്വർഗത്തിൽ ഭാര്യയായിട്ട് കിട്ടുക. ഇത് പറയുമ്പോഴാണ് പലർക്കും വിഷമം വരുന്നത്, മടച്ചോനെ ദുനിയാവിൽ എന്നെ സഹിച്ചിട്ട് മടച്ചോയി, ഇനി ആഖിറത്തിൽ സ്വർഗത്തിനും പോയിട്ട് ഞാൻ ഇത് സഹിക്കണോന്ന് അല്ലേ. അങ്ങനെ ഒന്ന് കൈപ്പോക്കിയേ, ഇതേ ഭാര്യ നാളെ മദീന ആഗ്രഹമുള്ള ആൾ കൈപ്പോക്കിയേ, ആരുമില്ല, ഒരാൾ പോലും കൈപ്പോക്കിയിട്ടില്ല, നിങ്ങളെ കയ്യിലിരിപ്പാണ്, പെണ്ണുങ്ങളെ കയ്യിലിരിപ്പാണ്, വേറൊന്നല്ല, സത്യം തമാശ അല്ല, ഞാൻ തമാശയ്ക്ക് ഉണ്ട്, ഒരാൾ പോലും ഇവിടെ കൈപ്പോക്കിയിട്ടില്ല. വീട്ടിൽ പോയിട്ട് ഒരു ഭദ്രയുദ്ധം നടത്താനുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ ഒന്നും കൂടി നോക്കട്ടെ, ഒന്ന് കൈപ്പോക്കിയേ, എന്നിട്ടും പോക്കുന്നില്ല. അപ്പൊ വേണ്ടെന്ന് തന്നെയാണ് അല്ലെ തീരുമാനം, ഏതായാലും കെട്ടിട്ട് ഞാൻ തോറ്റുപോയി, ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് തീർക്ക, മരണം വരുന്നത് കൊണ്ടുപോവാം, പിന്നെ സ്വർഗത്തിൽ ഇതിനെ കൊണ്ട് എനിക്ക് പറ്റൂല. ഒരിക്കലേ ഒരു ഉസ്താദിന്റെ സുഹൃത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഉംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ ഹജ്ജിന് പോവാണ്, ഞാനല്ല എന്റെ ഭാര്യയെ ഞാൻ ഹജ്ജിന് പറഞ്ഞേക്കാം, നല്ല മുതലാളിയാണ്, അത്യാവശ്യം കഴിവുള്ള ആളാണ്, ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെ എന്റെ ഭാര്യയെ ഞാൻ ഹജ്ജിന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഇല്ലില്ല, ഞാൻ അടുത്ത വർഷം വരാം, നിങ്ങൾക്ക് എന്തെ കാശ് ഉണ്ടല്ലോ പോയിക്കൂടെ. പറഞ്ഞു, ഭാര്യയുടെ കൂടെ ഞാൻ ഹജ്ജ് ചെയ്താൽ എന്റെ ഹജ്ജ് ബാത്തിലായി പോകും, കാരണം അവളിങ്ങനെ കിരികിരി 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 അല്ലേ, എന്തെങ്കിലും കണ്ട അതിനും പരാതി, ഞങ്ങൾക്ക് ദേഷ്യപ്പെട്ടു പോകും. തർക്കം പോലും പാടില്ല എന്നാണ് ഹജ്ജിന് പറഞ്ഞത്. അവരോട് ഞാൻ തർക്കിച്ചു പോകും, അവരുടെ സ്വഭാവമൊക്കെ കണ്ടാൽ, അപ്പൊ എന്തായാലും എന്റെ ഹജ്ജ് ബാത്തിലാകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, അവള് പോട്ടെ. എന്നാ നിങ്ങൾക്ക് ആദ്യം പോയിക്കൂടെ, അവളെ അടുത്ത വർഷം വെച്ചാ പോരെ. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞാൻ ആദ്യം ഹജ്ജിന് പോയി, ശരി തന്നെ, ഞാൻ ഹജ്ജിന് പോയി, തിരിച്ചു വന്നിട്ട് അടുത്ത വർഷം ഹജ്ജിന് പോകുന്നത് ഒരു കൊല്ലമില്ലേ, ഒരു വർഷമില്ലേ, അതുവരെ ഞാൻ എങ്ങനെ അവളെ സഹിക്കുക? അവളിങ്ങനെ വിടാതെ പിന്തുടരുമോ? നിങ്ങൾ ഹജ്ജിന് പോയി, എന്നെ വിളിച്ചിട്ടില്ല, എന്നെ കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് ആദ്യം അവള് പോയിക്കോട്ടെ, ഞാൻ പിന്നെ പോയിക്കോളാം. അപ്പൊ ഈ ഒരവസ്ഥ അതുണ്ടാവരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇനി ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഈ ഭാര്യമാരാ നാളെ കിട്ടുക, വിഷമിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ ഭാര്യമാർ തന്നെയാണ് നാളെ കിട്ടുക. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടുത്തെ സ്വഭാവമായിരിക്കൂല അവിടെ ഉണ്ടാവുക, ഇവിടുത്തെ സൗന്ദര്യമായിരിക്കൂല അവിടെ ഉണ്ടാവുക, ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി നല്ല സുന്ദരികളായി
മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഭൂമിയിലുള്ള ഭാര്യമാരാണോ ഹൂറുല്ലിംഗങ്ങളാണോ സൗന്ദര്യമുള്ളത്, ആരാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഹൂറുല്ലിംഗങ്ങളെക്കാളും സൗന്ദര്യം നമ്മുടെ ഭാര്യമാരാണ്. പിന്നെന്തിന് ഹൂറുല്ലിംഗങ്ങളെ കൊതിക്കണം, നമ്മുടെ ഭാര്യമാരെന്ന് കിട്ടിയാ പോരെ അല്ലെ? ഹൂർലിംഗങ്ങളെക്കാളും സൗന്ദര്യം നമ്മുടെ ഭാര്യമാർക്കാണ്. എന്തുകൊണ്ട്? ബിസ്വലാത്തിഹിന്ന വഖിയാമിഹിന്ന വസിയാമിഹിന്ന വസുജൂദിഹിന്ന, അവരുടെ നിസ്കാരം കാരണം, അവരുടെ സദഖ കാരണം, അവരുടെ നോമ്പ് കാരണം, അവരുടെ നന്മ കാരണം ഹൂർലിംഗങ്ങളെക്കാളും സൗന്ദര്യം ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ദുആ ചെയ്യണം, അല്ലാഹുവേ ബാല സന്താനങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിങ്ങൾ ബേജാറാവേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, ഇവിടുത്തെ സ്വഭാവമായിരിക്കൂല, അവിടുത്തെ സ്വഭാവം അവിടെ പരാതി പറയൂല, അവിടെ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കൂല, അവിടെ നിങ്ങളെ വേദനിപ്പിക്കൂല, നിങ്ങൾക്ക് സുഖം മാത്രം നൽകുന്ന ഒരു ഭാര്യയാണ് അവൾ, എന്നും കന്യകയായ പെണ്ണായിരിക്കും. അവൾക്ക് വയസ്സാവൂല, അവൾ കിഴവിയാവൂല, അവളുടെ മുടി നരച്ചു പോവൂല, അവളുടെ മുഖം ചുക്കിച്ചുളിഞ്ഞു പോവൂല. എല്ലാ വെള്ളിയാഴ്ചയും ഒരു അങ്ങാടിയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞാലൊരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിലേക്ക് പുതിയാപ്പിളമാർ ഭർത്താക്കന്മാർ കച്ചവടത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോകുമ്പോ ഭാര്യമാരെ കൂട്ടിയിട്ടല്ല പോകുന്നത്, സ്വർഗ ും പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് പോകൂല. പെണ്ണുങ്ങൾ തന്റെ ഹൈമയിൽ തന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ, അവരങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവരല്ല. ഇന്ന് ദുനിയാവിൽ വസ്ത്രം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഇറച്ചു വാങ്ങാനും മീൻ വാങ്ങാനും ബർദ്ദയിട്ട ഉമ്മമാരിറങ്ങുന്നത് പോലെ അതിന് അള്ളാഹു സമ്മതം നൽകിയിട്ടില്ല ആണുങ്ങളാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് ഭൂരിഭാഗം പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ വീട്ടിലിരുന്ന് ചാരകസേരയിലിരുന്ന് വിശ്രമിക്കുകയാ, പലരും ടി വി കണ്ട് സമയം ചെലവഴിക്കുകയാ. പെണ്ണുങ്ങളാണ് വീടിനെ ഭരിക്കുന്നത്, പെണ്ണുങ്ങളാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ നാടിന്റെ ശാപമെന്ന് എല്ലാവരും മനസ്സിലാക്കണേ. സ്വർഗീയ ലോകത്ത് പോലും പെണ്ണുങ്ങൾ പുറത്തിറങ്ങൂല. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് മനോഹരമായ ഹൈമകളിൽ മനോഹരമായ വീടുകളിൽ അവരും മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന് ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ഭർത്താവ് അങ്ങാടിയിലേക്ക് പോകുമ്പോ ഒരു കാറ്റവിടെ കടിച്ചു വീശും, ഒരു കാറ്റവിടെ കടിച്ചു വീശും. ആ കാറ്റ് കൊള്ളുമ്പോഴേക്കും സ്പർശിക്കുമ്പോഴേക്കും ഭർത്താവിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയാണ്, സിത്ത ഹുസ്ന, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ, പോകുമ്പോൾ പോകുമ്പോഴുണ്ടാകുന്ന രൂപമല്ലല്ലോ, ആള് തന്നെ മാറിയിട്ടുണ്ടല്ലോ. തിരിച്ച് ഭർത്താവ് പറയാണ് പെണ്ണേ, നിന്റെ ചുറുക്കും കൂടിയിട്ടുണ്ടല്ലോ, നീയും ഇന്നലെ ഉണ്ടായതുപോലെയല്ലല്ലോ, ഞാൻ പോകുമ്പോൾ ഉണ്ടായതുപോലെയല്ലല്ലോ, നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് ഭർത്താവ് പെണ്ണിനോടും പറയും. ചുരുക്കി പറഞ്ഞാൽ ആഴ്ച തോറും ഭാര്യയും ഭർത്താവും അപ്ഡേറ്റ് ആവുകയാണ്, മുഖത്തിന്റെ ഷേപ്പ് മാറുകയാണ്, മുഖത്തിന്റെ സൗന്ദര്യം മാറുകയാണ്. എന്തിനെ? കണ്ടുകണ്ട് മടുക്കാതിരിക്കാൻ, കണ്ടുകൊണ്ട് മടുക്കാതിരിക്കാൻ. ദിവസേന ഭർത്താവിന്റെ സൗന്ദര്യം ഭാര്യയുടെ സൗന്ദര്യം മാറിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അവിടെ മടുപ്പില്ല, അവിടെ വെറുപ്പില്ല, അവിടെ ചൊടിയില്ല, അവിടെ പിണക്കങ്ങളില്ല, അവിടെ യാതൊരു വിദ്വേഷമില്ല. നിങ്ങളുടെ മനസ്സുകങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, എന്താണോ നിങ്ങൾ കൊതിക്കുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അവിടെ തയ്യാറാണ് പെണ്ണുങ്ങളെ. എന്നിട്ട് നിങ്ങളാണ് കൂടുതൽ നരകത്തിൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം ഭർത്താവിനെ ചുടിപ്പിച്ചു എന്ന കാരണത്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിൽ. നിസ്കരിക്കാഞ്ഞിട്ടല്ല, നോമ്പെടുക്കാഞ്ഞിട്ടല്ല, സക്കാത്ത് കൊടുക്കാഞ്ഞിട്ടല്ല, സ്വതക്ക കൊടുക്കാഞ്ഞിട്ടല്ല, പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാളും സ്വതക്ക നൽകുന്നത്. ഒരു പള്ളി നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും തളിക നിറയെ സ്വർണങ്ങൾ നൽകുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ തന്നെയാണ്. നിസ്കാരത്തിൽ യാതൊരു കുറവില്ല, ഇബാദത്തിൽ കുറവില്ല, പിന്നെ എന്തേ പെണ്ണുങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം? നല്ല നിസ്കാരക്കാരാണെങ്കിലും സക്കാത്ത് കൊടുക്കുന്ന ആളാണെങ്കിലും ഭർത്താവിനോട് വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് പല പെണ്ണുങ്ങളും നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ
ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്കണേ സഹോദരിമാരെ, ക്ഷമിക്കാൻ സമയം കണ്ടെത്തണേ. എന്തുണ്ടാകുമ്പോഴും അടിച്ചങ്ങോട്ട് അടിച്ചു കയറാതെ, ദേഷ്യപ്പെടാതെ, വാശി പിടിക്കാതെ, ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ദുനിയാവ് തന്നെ നിങ്ങൾക്ക് സ്വർഗമാണ്, ആഖിറവും സ്വർഗമാണ്. അഞ്ചു വക്ത് നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റഹ, പരിശുദ്ധ റമദാനിലും മറ്റും നോമ്പെടുത്താൽ, കലാ വിട്ടാതെ നോമ്പെടുത്താൽ. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, 20 വർഷം മുമ്പ് പ്രസവിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പ് എത്ര നോമ്പ് കലാ വിട്ടണം ഉസ്താദെ, എത്ര മുദ്ദ് കൊടുക്കണം ഉസ്താദെ? എന്തോ ഒരു ചോദ്യമാണിത്. 330 ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ട് ആ 30 നോമ്പ് നോമ്പെടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, 20 വർഷമായിട്ട് നോമ്പ് കലാ വിട്ടാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് സമാധാനം പറയുക? 4 കാര്യം ചെയ്താൽ മതി എന്നല്ലേ അള്ളാഹു പറഞ്ഞത്? നബി തങ്ങൾ പറയുന്നത് അള്ളാഹു പറയുന്നത് പോലെ തന്നെയാണല്ലോ. പരിശുദ്ധ റമദാനിൽ നിങ്ങൾ കൃത്യമായി നോമ്പെടുക്കണേ, നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത നോമ്പിന് മുമ്പ് കലാ വീട്ടണേ. അത് കഴിഞ്ഞാലോ ഗുഹ്യാവയവങ്ങൾ ഹറാമിൽ പോവാതെ സൂക്ഷിക്കണേ. എന്ന് മുതൽ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയത് മുതൽ തന്നെ സൂക്ഷിക്കണേ. കല്യാണം കഴിഞ്ഞത് മുതലല്ല, പെണ്ണിനൊരു 10-11 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തി എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ +2-ലോ +1-ലോ 9-ലോ 8-ലോ പഠിക്കുകയായിരിക്കും. ആ സമയം മുതൽ തന്നെ മറ്റൊരാളെ തൊടാതെ, മറ്റൊരാളെ പ്രണയിക്കാതെ, മറ്റൊരാളെ പ്രേമിക്കാതെ, മറ്റൊരാളോട് വൈകാരികമായി സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ ഹഫിളത്ത് ഫർജഹ, തന്റെ കൈകളെ, തന്റെ ശരീരത്തെ, തന്റെ ഔറത്തിനെ സൂക്ഷിച്ചാൽ അവൾക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ, അതിനിടയരായ ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ സഫ്വാൻ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥന ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങും. അതുകൊണ്ട് ഇനി ദുആ കഴിയാതെ ഒരാളും പോവരുത്. ഇതുവരെ നിങ്ങളോട് പോവണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ പോകാൻ പാടില്ല, ഇനി ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം സമാപനമാണ്, സയ്യിദവർഗളാണ് നേതൃത്വം നൽകുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പെണ്ണുങ്ങളോട്, വഹസുനത്ത് ഫർജഹ, നിങ്ങൾ പ്രായപൂർത്തി എത്തിയത് മുതൽ നിങ്ങളുടെ ഔറത്തിനെ സൂക്ഷിക്കണേ. അന്യപുരുഷന്മാർക്ക് മുമ്പ് സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കല്ലേ സഹോദരിമാരെ. വയസ്സായ ഉമ്മമാരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാസീൻ പൂർത്തിയാക്കാൻ കഴിയില്ല. ഞാൻ പൂർത്തിയാക്കാൻ എന്റെ ഉദ്ദേശമില്ല, ഞാൻ യാസീൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക, പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. യാസീനിന്റെ വിശാലമായ ക്ലാസ് ഒന്ന് 4 ദിവസം പോയിട്ട് 40 ദിവസം പറഞ്ഞാലും തീരൂല, നിങ്ങൾക്ക് പറയാം എനിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല, ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരികൾ, ഉമ്മമാരെ, നിങ്ങളോട് വയസ്സായ ഉമ്മമാരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, നിങ്ങൾക്ക് കണ്ടാൽ ആഗ്രഹം തോന്നാതെ, ആളുകൾക്ക് വികാരം തോന്നാത്ത ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് മുഖം അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണേ. ആ ഉമ്മമാർ മാത്രമാണ് മുഖം മറച്ച് നടക്കുന്നത്. അതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട്. എന്റെ ചുക്കിച്ചുളിഞ്ഞ മുഖം നാട്ടുകാർ കാണണ്ട, ഷോപ്പിലുള്ള ആളുകൾ കാണണ്ട, കുടുംബക്കാർ കാണണ്ട, എനിക്ക് വയസ്സായത് തിരിയണ്ട. അപ്പോൾ എന്ത് ചെയ്യും അവർ? മുഖം, ആ ചുക്കിച്ചുളിഞ്ഞ മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചു നടക്കുന്നു പല വയസ്സായ ഉമ്മമാർ. എന്നാൽ നിർബന്ധമായും മുഖം മറച്ചു നടക്കണേ എന്ന് പറഞ്ഞ നമ്മുടെ പെൺകുട്ടികളെ, എന്താണ് അവരുടെ അവസ്ഥ? ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഒന്ന് ഔറത്ത് മറക്കാൻ തയ്യാറാവുന്നുണ്ടോ? അകത്ത് ധരിക്കുന്നത് സ്കിൻ ഫിറ്റ് ജീനാണ്, അതിന്റെ മുകളിൽ ഒരു ടോപ്പായിട്ടൊരു ടീഷർട്ട് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു പർദ്ദ, പർദ്ദയുടെ 1-ാമത്തെ ബട്ടൺ മാത്രമേ അവർ ധരിക്കുന്നുള്ളൂ, മറ്റുള്ള പർദ്ദ ഇങ്ങനെ തുറന്ന് നടക്കുകയാണ്. എന്തിനാണ് പെണ്ണെ? ആരെ തോൽപ്പിക്കാനാണിത്? ആരെ പറ്റിക്കാനാണിത്? ആർക്ക് ആരെ ബോധിപ്പിക്കാനാണ് ഈ ആഭാസം നീ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് എന്റെ മുഖം മറച്ച് നടന്നാലെന്താ? എന്റെ ഔറത്ത് മറച്ച് നടന്നാലെന്താ? അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പെണ്ണ് പുറത്തിറങ്ങേണ്ടത്. പള്ളിക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല, ഫിത്നയുണ്ടാവരുത് എന്ന് പറയുന്നു എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അങ്ങാടിയിലേക്ക് ഏതായാലും പോവാൻ പാടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോവേണ്ടി വരും, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ അവർ പോവേണ്ടി വരുമ്പോൾ അവരിവരെ മുഖം മറച്ചിട്ടിറങ്ങിയാൽ ഇവിടെ നമ്പറുകൾ കൈമാറാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാവുമോ? നിന്റെ മുഖം കാണുമ്പോഴല്ലേ നിന്നോട് ജനങ്ങൾക്ക് വികാരം തോന്നുന്നത്, ജനങ്ങൾക്ക് ആകൃഷ്ട
സന്തുഷ്ടരാവുന്നത്, ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്, അപ്പോഴല്ലേ ഈ നമ്പറുകൾ കൈമാറുന്നത്, അപ്പോഴല്ലേ പ്രേമിക്കണമെന്ന് തോന്നുന്നത്. ആ ഹറാമായ വ്യഭിചാരങ്ങൾ നടക്കുമ്പോ പൂർണ്ണമായ ഉത്തരവാദി ഔറത്ത് വെളിവാക്കി നടന്ന പെണ്ണ് തന്നെയാണ്. പെണ്ണിന്റെ ഹറാമ് കണ്ടാൽ ഒരു മുഖം കണ്ടാൽ വരെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാനായ ഗസ്സാലി ഇമാം പറഞ്ഞത്. കണ്ണുകൊണ്ടൊരു ഹറാമ് കണ്ടാൽ അങ്ങാടിയിലേക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ വാങ്ങാൻ പോയ ഒരു സഹോദരൻ ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് രണ്ടാമതും മൂന്നാമതും നോക്കുകയും ചെയ്താൽ, ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ നോക്കിപ്പോവുകയും ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അവന്റെ നോമ്പ് ബാത്തിലാവാൻ കാരണം മുഖം മറക്കാതെ ടൗണിലേക്ക് പോയ അങ്ങാടിയിലേക്ക് പോയ പെണ്ണാണ്. അപ്പൊ നിന്റെ നോമ്പും ബാത്തിലാകും സഹോദരി. അതുകൊണ്ട് മുഖം മറക്കാതെ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങല്ലേ സഹോദര. ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായത് കാരണത്താലാണ് ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഒരു സെക്കൻഡ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് തങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടോ? فوسوس لهما الشيطان ليبدي لهما ما بري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين يا نينغل كتتون اللو بدش معنا نلغن ده آمرت لن بكشتو آمرت لن بكشتو ഭക്ഷിച്ചോ എന്ന് പിശാച് ആദൻ നബിയോട് പറഞ്ഞപ്പോ ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ ശജറ ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന ആ മരത്തിൽ നിന്ന് കഴിച്ചപ്പോഴേക്കും രണ്ടുപേരുടെയും ഔറത്ത് വെളിവായി വബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന ഔറത്ത് വെളിവായപ്പോഴേക്കും ഒരു മരത്തിന്റെ ഇല പറിച്ചെടുത്തവർ ഔറത്ത് മറച്ചു. പക്ഷേ അപ്പോഴാണ് അല്ലാഹു വിളിച്ചു പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് പോയിക്കോളണം. ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായി പോയതിന്റെ പേരിലാണ് രണ്ടുപേരെയും അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ജീവനാന്തകാലം ഔറത്ത് വെളിവാക്കി നടക്കുന്ന മുഖം മറക്കാതെ ഔറത്ത് മറക്കാതെ നടക്കുന്ന പെണ്ണെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് നീ വിചാരിക്കുന്നത്? വഹസുനത് ഫർജഹ നിന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ നിന്റെ ശരീരത്തിലോ നിന്റെ നാവിലോ നിന്റെ കാതിലോ നിന്റെ ചെവിയിലോ നിന്റെ കണ്ണിലോ വ്യഭിചാരം നടക്കാതെ പതിവ്രതയായ സച്ചരിതയായ പെണ്ണായി നീ മാറിയാൽ അല്ലാഹു നിന്നോട് പറയാൻ പോകുന്ന ഓഫർ എന്താണ്? സ്വന്തം ഭർത്താവ് പറയുന്നത് പോലെ അനുസരിച്ചാൽ, ഭർത്താവിനെ വെറുപ്പിക്കാതെ, ഭർത്താവിനെ വിഷമിപ്പിക്കാതെ, ഭർത്താവിനെ പ്രയാസപ്പെടുത്താതെ ഈ നാല് കാര്യം നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിന് എട്ട് കവാടമാണുള്ളത്, എട്ട് വാതിലാണുള്ളത്. ആ എട്ട് വാതിലിലൂടെയും കടന്നു പോകുന്ന ഒരേ ഒരാളത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗത്തിന് എട്ട് കവാടം എട്ട് വാതിലാണുള്ളത്, എട്ട് കവാടത്തിലൂടെയും പോകാൻ ഭാഗ്യമുള്ള ഒരാള് സിദ്ദീഖ് തങ്ങളാണ്. പിന്നെ ഈ നാല് കാര്യം ചെയ്ത പെണ്ണുങ്ങൾ എട്ട് കവാടത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹ്. ആണുങ്ങൾക്ക് ഈ ഓഫർ ഇല്ല പെണ്ണുങ്ങളെ. നാല് കാര്യം ചെയ്താൽ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്നുള്ള ഓഫർ അല്ലാഹു ആണുങ്ങൾക്ക് നൽകിയിട്ടില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു സുവർണാവസരമാണ്, ഒന്ന് നിസ്കരിച്ചാൽ മതി, കൃത്യമായി നിസ്കാരം നിലനിർത്തണേ, കൃത്യമായി നോമ്പനുഷ്ഠിക്കണേ, ഗുഹ്യാവയവങ്ങളും ശരീരവും ഔറത്ത് മറ്റുള്ളവർക്ക് വെളിവാക്കാതെ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എന്നിട്ടും എന്റെ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിൽ കിടക്കുന്നത്? ഒന്ന് ഔറത്ത് വെളിവാക്കുന്നു, മുഖം മറ്റുള്ളവർക്ക് കാണിക്കുന്നു. പ്രത്യേകിച്ചിട്ട് അല്പം സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ പെണ്ണ് വിചാരിക്കുന്നത് എന്റെ ഈ സൗന്ദര്യം നാട്ടുകാരെങ്ങനെയാണ് കാണുക, ഞാൻ മുഖം മറച്ച് നടന്നാൽ നാട്ടുകാർ കാണൂലല്ലോ. പ്രത്യേകിച്ച് സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങൾ മുഖം മറക്കാൻ മടി കാണിക്കുന്നവരാണ്. അല്ലാഹു തന്ന സൗന്ദര്യമെന്ന് അല്ലാഹു തന്ന സൗന്ദര്യമാണെന്ന് ഓർക്കണേ സഹോദരിമാരെ. അല്ലാഹു തന്ന സൗന്ദര്യമാണ് ഇത്. ഇത് അല്ലാഹുവിന് കൊണ്ടുപോവാൻ അറിയാ, ഇത് നഷ്ടപ്പെടുത്താൻ അല്ലാഹുവിനറിയാ. അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂല പെണ്ണേ. അതുകൊണ്ട് ഔറത്ത് മറക്കണേ. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ, വാലിന് വരുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ നിന്റെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ നിന്റെ സൗന്ദര്യത്തെ നീ ഒരു കാരണവശാലും പ്രകടിപ്പിക്കാൻ പാടില്ല. അല്ലാഹു ബോധം നൽകട്ടെ. ഒന്നാമത്തെ കാരണം ഔറത്ത് വെളിവാക്കുന്നത് കൊണ്ടാണ്, രണ്ടാമത്തെ കാരണം ഭർത്താവിനെ വെറുപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ആരും കൈപൊക്കാൻ
തയ്യാറാവാത്തത്. ഉസ്താദെ മടുത്തുപോയി ഉസ്താദെ, ഇനി സ്വർഗത്തിലും ഇവരെ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നിവർ പറയാൻ കാരണം ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞതൊക്കെ റബ്ബ് പൊറുത്തു തരട്ടെ, കഴിഞ്ഞതൊക്കെ അല്ലാഹു മാപ്പ് തരട്ടെ. ഇനിയുള്ള കാലമെങ്കിലും ഭർത്താക്കന്മാര് പറയുന്നത് പോലെ അനുസരിച്ച് അവരോടെതിരെ അഭിപ്രായം പറയാതെ, അവരെ ചോദ്യം ചെയ്യാതെ, അവരെ വെറുപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാല്ലാ ആണുങ്ങളെക്കാളും കൂടുതൽ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. അല്ലാഹു പറയാണ് ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദഊൻ, നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് ഏത് പഴമാണോ വേണ്ടത്, ഏത് ഫ്രൂട്ട്സ് ആണോ വേണ്ടത്, അത് നിങ്ങൾക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഏതുപോലെ ആപ്പിൾ വേണമെന്ന് വിചാരിക്കുമ്പോ ആപ്പിൾ അവിടെ വരികയാണ്, ഓറഞ്ച് വേണമെന്ന് വിചാരിക്കുമ്പോ ഓറഞ്ച്, അത് തിന്നു കഴിയുമ്പോഴേക്കും അത് മറ്റൊരു രൂപമായി നിങ്ങളുടെ മുന്നിലുണ്ട്, മറ്റൊരു ടേസ്റ്റായി മറ്റൊരു ഫ്ലേവറായി നിങ്ങളുടെ മുന്നിലുണ്ട്. വലഹും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതൊക്കെ സ്വർഗീയ ലോകത്തുണ്ട്. ഇത്രയും മനോഹരമായ കാലാകാലം നീണ്ടു കിടക്കുന്ന സ്വർഗീയ സുഖങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തി തന്നിട്ട് എന്തിനാണ് നരകത്തിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്? അല്ലാഹുവേ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ മഹത്തായ മാസത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ പാപികളായ ഞങ്ങളെ നീ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് ഒരു പ്രകാശം കടന്നു വരികയാണ്. ബൈനാ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരിലേക്ക് ഇത് സ്വതഅലഹും നൂർ, അവരിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്നത്. ഫറഫഉ റൂസഹും, തല ഉയർത്തി അവർ നോക്കുമ്പോ ഫൈദർ റബ്ബു തആല, അവർക്ക് അല്ലാഹുവിനെ കാണുകയാണ്. സ്വർഗത്തിൽ തല ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവിനെ അവർക്ക് കാണുകയാണ്. ഖദ് അഷ്റഫ അലൈഹിം, അല്ലാഹു സ്വർഗത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സലാമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പോൾ എല്ലാവരും ഫയൻദുറു ഇലൈഹിം, അല്ലാഹുവിലേക്ക് നോക്കുകയാണ്. ഫയൻദുറൂന ഇലൈ, ജനങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയാണ്. ഫലാ യൽതഫിതൂന ഇലാ ഷൈഇൻ മിനൻ നഈം, അല്ലാഹുവിനെ കണ്ടാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. ഭാര്യമാരെ മറന്നു പോകും, മക്കളെ മറന്നു പോകും, ഭക്ഷണങ്ങളെ കുറിച്ച് ഓർമ്മയില്ല, സുഖങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റബ്ബിനെ കാണുക എന്നത്. അല്ലാഹുവിനെ കാണുകയാണ് സ്വർഗത്തിൽ വെച്ചിട്ട്. അല്ലാഹുവിനെ കണ്ടാൽ മറ്റുള്ള സുഖങ്ങളെല്ലാം അവര് മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തോളം വേറൊരു ചിന്ത അവർക്കില്ല. എന്നിട്ട് അല്ലാഹു അവരിൽ നിന്ന് പെട്ടെന്ന് അല്ലാഹു മറഞ്ഞു പോവുകയാണ്. അല്ലാഹു മറഞ്ഞാലും അവരുടെ വീട്ടിലും അവരുടെ കുടുംബങ്ങളിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ ആ പ്രകാശവും അല്ലാഹുവിന്റെ ആ ബറകത്തും അവിടെ നിലനിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവേ നിന്റെ, അല്ലാഹുവേ നിന്നെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുആനെ നീ തട്ടിക്കണയല്ല റബ്ബേ, ഞങ്ങൾ പാപികളാണല്ലോ, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ, ഞങ്ങൾ തെറ്റുകാരാണല്ലോ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾക്ക് കണക്കില്ല റബ്ബേ, ഞങ്ങളുടെ ചെവികൾ കൊണ്ട് ചെയ്ത ഹറാമുകൾക്ക് കണക്കില്ല റബ്ബേ. ഈ പരിശുദ്ധമായ റമളാൻ, അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ ഇവിടെ വന്നത്, ഞങ്ങൾ ഇവിടെ വാദ് പറഞ്ഞത്, അല്ലാഹുവേ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു സദസ്സായി സ്വീകരിക്കണേ റബ്ബേ. നരകത്തിൽ കിടക്കാതെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. തെറ്റുകാരെ നിങ്ങൾ മാറി നിൽക്ക്, നിങ്ങൾ മാറി നിൽക്ക്. സ്വർഗക്കാരെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ തെറ്റുകാരോട് അല്ലാഹു പറയാണ് വംസാസു, മാറി നിൽക്ക്, നിങ്ങൾ അടുത്തേക്ക് വരരുത്, മാറി നിൽക്ക്. അയ്യുഹൽ മുജ്രിമൂനോ, കുറ്റം ചെയ്ത തെറ്റുകാരെ, തോന്നിവാസികളെ, അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്കൊരു കരാറ് നൽകിയിട്ടില്ലേ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ, നിങ്ങൾ ഒരിക്കലും പിശാചിനെ പിൻപറ്റരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ,
പിശാചിനെ ആരാധിക്കല്ല, പിശാചിന്റെ പാത പിമ്പറ്റല്ല. പിശാചാണ് ഔറത്ത് വെളിവാക്കാൻ പെണ്ണിനെ പ്രേരിപ്പിക്കുന്നത്. പിശാചാണ് പിശുക്കി വെക്കാൻ സമ്പത്ത് നൽകാതെ. നിങ്ങളെ പിശാചിടക്കിടെ പേടിപ്പിക്കുകയാണ്, സ്വതക്ക കൊടുക്കല്ല. കൊടുത്താൽ നിങ്ങളുടെ ക്യാഷ് തീർന്നു പോകും. ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്യമാണ്, കച്ചവടമാകെ കച്ചവടമാകെ ഡള്ളായി കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തിക പ്രയാസം വരും. നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന സ്വതക നൽകല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നത് പിശാച്ചാണ്. പിശാച്ച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്തേ നിങ്ങൾ അവനെ പേടിക്കാത്തത്, എന്തേ അവനെ നിങ്ങൾ ഓർക്കാത്തത്? ഒരാള് മരിക്കുന്ന സമയത്ത് രണ്ട് പിശാച്ചുകൾ കടന്നു വരുമെന്നാണ്. ഒരാൾ ഉപ്പയുടെ കോലത്തിൽ അവന്റെ വലതുഭാഗത്ത്, മറ്റൊരാൾ ഉമ്മയുടെ കോലത്തിൽ അവന്റെ ഇടതുഭാഗത്ത്. എന്നിട്ട് ഉപ്പയുടെ കോലത്തിൽ വന്ന ആള് പറയാണ്, യാ ബുനയ്യ എന്റെ പൊന്നുമോനെ, ഇന്നീ കുന്തു അലൈക ഷഫീഖ, ഞാൻ നിന്നോട് എന്തോ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിന്നെ പോറ്റി വളർത്തിയത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ? ഞാനല്ലേ നിനക്ക് ചെലവ് തന്നത്? ഞാൻ മരിച്ചത് വലാഖിൻ മുത്തു അലാ ദീനിൻ നസാറ, ഞാൻ മരിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. അതാണ് ഏറ്റവും നല്ല മതം. അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് മരിക്കണമെന്ന് ഉപ്പയുടെ കോലത്തിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് ഒരാളുടെ വലത് ഭാഗത്ത് വന്ന് പറയുമെന്ന് ഒരു ഹദീസുണ്ട്. സിഹത്തിൽ അതിന്റെ സിഹത്തിൽ ചർച്ചയുണ്ടെങ്കിലും അങ്ങനൊരു ഹദീസ് നമ്മൾക്ക് കാണാം. അതേപോലെ ഇടതുവശത്ത് ഉമ്മയുടെ കോലത്തിൽ ഒരാൾ വരാണ്. ഉമ്മ പറയാണ്, വ്യാപുനയ്യ പൊന്നുമോനെ, പൊന്നുമോനെ, ഇന്നഹു കാന ബത്തുനീലക വിആ, എന്റെ വയറ്റിലല്ലേ 10 മാസം നീ താമസിച്ചത്. ഔ സദീലക സഖാസിഖാ, എന്റെ പാലല്ലേ നീ കുടിച്ചത്. വഫഖ്ദീലക വിചാ, എന്റെ തുടയിലല്ലേ നീ കിടന്നത്. ഞാൻ മരിച്ചത് ജൂതനായിട്ടാണ്, അതുകൊണ്ട് ജൂതനായി മരിക്കണമെന്ന് ഉമ്മയുടെ കോലത്തിൽ പിശാച്ച് വന്ന് പറയുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അതേപോലെ മരിക്കാൻ കിടക്കുന്ന മഹാനായ സ്വാലിഹ് ഇബ്നുൽ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോഴാണ് ഫജലസ്തു ഇൻദഹു, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത്. ഉബയദി, എന്റെ കയ്യിലൊരു കഷ്ണമുണ്ട്. ഉപ്പ മരിച്ചാൽ ഉപ്പയുടെ താടി കെട്ടാൻ വേണ്ടി എന്റെ കയ്യിലൊരു കഷ്ണമുണ്ട്. ഫജാല, അപ്പോൾ ഞാൻ ഉപ്പ എന്ത് ചെയ്തു? കൈകൊണ്ട് ഇങ്ങനെ തടയുകയാണ്, കൈകൊണ്ട് ഇങ്ങനെ ഉപ്പ തടയുന്നുണ്ട്. വയഫ്തഹു ഐനൈഹി, കണ്ണ് തുറക്കുന്നുണ്ട് എന്റെ പിതാവ്. മരണാസന്നമായ രോഗത്തോട് വിട പറയാൻ കിടക്കുന്ന അവസാന ശ്വാസം, ചക്രശ്വാസം വലിക്കുന്ന എന്റെ ഉപ്പ രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോ രണ്ട് കണ്ണ് തുറന്നിട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ തടയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, വേണ്ട 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 എന്ന് പറഞ്ഞു. എന്റെ ഉപ്പ ഇങ്ങനെ കൈകൊണ്ട് തടയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, യാ അബത്തി ഇഷാദാ, എന്താണ് ഉപ്പ നിങ്ങൾ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറയുന്നത്? അപ്പോഴാണ് ഉപ്പ പറയുന്നത്, യാ ബുനയ്യ മാ തദ്രി, നിനക്കറിയുമോ പൊന്നുമോനെ, ഇബ്ലീസു ലഅനഹുല്ലാ, ശപിക്കപ്പെട്ട പിശാചന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് എന്റെ വിരലുകൾ പിടിച്ചിട്ട് എന്നോട് മതം മാറാൻ പറയുന്നുണ്ട്, അവന് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട്, അവൻ അനുഗീകരിക്കാൻ പറയുന്നുണ്ട്. അതാണ് ഞാൻ ലാ ബഅദ് ലാ ബഅദ് ലാ ബഅദ് എന്ന് പറഞ്ഞത്. ഹത്താ അമൂത്ത, ഞാൻ മരിക്കുന്നത് വരെ പറയും പിശാചിനെ ഞാൻ അംഗീകരിക്കൂല എന്ന് ഉപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു, പിശാചിനൊരിക്കലും സത്യവിശ്വാസികളെ വഴികേടിലേക്ക് നയിക്കാൻ പറ്റൂല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ആളുകളെയും വഴികേടിലേക്ക് നയിക്കാൻ പിശാചിന് പറ്റൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ച് നല്ലൊരു മുഅ്മിനായി നന്മ മാത്രം ചെയ്ത് തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ചെയ്തു പോയ തിന്മകളെല്ലാം സർവശക്തനായ അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞിട്ട് അള്ളാഹുവേ ഞാനിനി ആവർത്തിക്കില്ല, അള്ളാഹുവേ ഞാനിനി തുടരില്ല, അള്ളാഹുവേ ഞാൻ ഒരിക്കലും തുടരൂല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ ഇവിടെ ദുആഇന് നേതൃത്വം നൽകുമ്പോ ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കൂല എന്ന ഉറച്ച വിശ്വാസത്തോടെ പൂർണ്ണമായ തൗബ ചെയ്ത് ഇന്ന് തന്നെ എല്ലാ ദോഷങ്ങളും റബ്ബിനോട് തുറന്നു പറഞ്ഞ് ഈ സദസ്സ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും
ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരാവണം. അത്തായിബു മിനദ്ദംബികമല്ലാദംബല, ഒരാൾ തെറ്റിൽ നിന്ന് തോബ ചെയ്താൽ അയാളിൽ ദോഷമുണ്ടാവൂല, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാ, ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ സൂറത്തു യാസീനിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ സമ്മരിക്കട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരാളെ കബറടക്കി യമനിൽപ്പെട്ട യമനിലുള്ള ഒരാളുടെ കബർ മറമാടിയപ്പോ ഒരാൾ മരിച്ചയാളെ കബറിലേക്ക് മറമാടി ജനങ്ങളെല്ലാം തിരിഞ്ഞു പോയപ്പോ സ്വാലിഹായ ഒരു മനുഷ്യന് കബറിടത്തിന്റെ അടുത്തുണ്ടായിരുന്നു. കബറിൽ ഇങ്ങനെ അടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, കബറിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ശിക്ഷയുടെ ശബ്ദം കബറിൽ കേൾക്കുന്നുണ്ട്. കബറിൽ നിന്നൊരു കറുത്ത നായ പുറത്തേക്ക് പോകുന്നത് കാണാനിടയായി. കബറിൽ മറമാടി എല്ലാവരും പോയ ശേഷം ഒരു സ്വാലിഹായ ഒരാൾ കബറിടത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ശിക്ഷകൾ ദണ്ഡുകൾ കൊണ്ടടിക്കുന്നത്, ഇടിക്കുന്നത്, ശിക്ഷിക്കുന്നത്, ശബ്ദം കേൾക്കുന്നത്. അത് തന്നെ വീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരു കറുത്ത നായ ആ കബറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. സ്വാലിഹായ മനുഷ്യൻ ആ നായ വിളിച്ചു, ഇങ്ങനെ ഓടിപ്പോകുമ്പോ നീ ആരാണെന്നതിനോട് ചോദിച്ചോ. അപ്പോഴാണ് ആ കറുത്ത നായ പറഞ്ഞത്, ഈ മരിച്ച മയ്യത്തിന്റെ അമലാണ് ഞാൻ, ഈ മരിച്ച മയ്യത്തിന്റെ മോശപ്പെട്ട അമലാണ് ഞാൻ. അപ്പൊ ഈ കേട്ട ശബ്ദമോ ഫാദല്ലർബോ, ഈ ശബ്ദം എന്താണ്? അപ്പോഴാണ് ആ നായ പറഞ്ഞത്, ഈ ശബ്ദം എന്നെ അടിച്ചതാണ്, തിന്മ ചെയ്തത് കാരണം അയാൾ അടിക്കാൻ വേണ്ടി മുൻകർണക്കീറ് ദണ്ഡുമെടുത്ത് അടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ യാസീനിന്റെ മറ്റു പല സൂറത്തുകളെയും ഇയാളുടെ അടുത്ത് ഞാൻ കണ്ടു. നന്നായി യാസീൻ ഓതുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി, നന്നായി ഖുർആൻ ഓതുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കണ്ടപ്പോ എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല, എന്തായാലും ഈ സൂറത്തു യാസീൻ കബറിന്റെ അദാബിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാണെന്ന് ഇയാളുടെ മോശപ്പെട്ട അമല് പറഞ്ഞത് സ്വാലിഹീങ്ങളായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.